സാർ ഇരിക്കണം സാർ, എം ഡി ഡിസ്കഷനിലാണ്. Therefore, you both are suspended from the service of this company and former enquiry will be conducted, etc. Sit on the way, won't you? Mr. Thambi. Varan parayu. Estate-inte karyangal samsarikkanavu. Ayalode enda parayende? Ente abhipraayam njan nerthe soochippichallo. Palaya lease pudukkan pattilla ennu parayanu. Chittippanam kondaanallo thottam vaangichathu. Adinte aadayam anyaadhinappeduthunnathu seriyalla. Nee marathinte ishtam. Addeham varumba njan ivide undaanu seriyalla. എന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ എടുത്ത തീരുമാനം അതറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയതുപോലെ തുടരാൻ സുമതിക്ക് സമ്മതം തന്നെയല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ തമ്പി, ഈ കമ്പനിയുടെ നടത്തിപ്പിൽ ഒരു അസർട്ട് ആകട്ടെ എന്ന് കരുതിയാണ് ആ തോട്ടം വിലക്കെടുത്തത്. ചിട്ടിപ്പണം കൊണ്ട് മാത്രമല്ല, എന്റെ സഹായം കൊണ്ട് കൂടിയാണ് അന്നത് സാധിച്ചതെന്ന് പറയൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചത് കടമായിട്ടല്ലേ? സാധാരണയിൽ കവിഞ്ഞ പലിശയും അതിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബാധ്യതയുടെ പേരിലാണ് എസ്റ്റേറ്റിലെ വിറകടക്കം മാർക്കറ്റ് റേറ്റിന്റെ പകുതി വില പോലും കിട്ടാതെ നിങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്. എന്താ സുമതി പറഞ്ഞു വരുന്നത്? കടമെല്ലാം തന്നു തീർന്ന നിലയിൽ ഇനിയും ഇത് തുടരാൻ പറ്റില്ലെന്ന്. കോൺട്രാക്ട് പുതുക്കാൻ നിങ്ങൾ തയ്യാറില്ലെന്നോ? ഞാനല്ല, ഈ കമ്പനി. ആരുടെ ഉപദേശം കൊണ്ടാണ് നിങ്ങളിത് പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഈ നന്ദികേട് എന്നോട് കാണിക്കരുതായിരുന്നു. പണം നഷ്ടപ്പെട്ടാൽ ഞാൻ സഹിക്കും, പക്ഷേ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം വന്നാൽ. എസ്റ്റേറ്റിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകാൻ ലോറിക്കാരവരെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഈ സ്ഥാപനം നഷ്ടപ്പെടാതെ നടത്തിക്കൊണ്ട് പോകാനാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത്. സ്ഥാപനം മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവ് നക്കാപ്പിച്ചയായി നടന്നിരുന്ന കാലത്ത് എന്റെ സഹായം കൊണ്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇന്ന് മാളിക മുകളിൽ കയറിയപ്പോ പഴയ കഥകളൊക്കെ നിങ്ങൾ മറന്നു. മിസ്റ്റർ തമ്പി, ഈ കമ്പനി തറയിൽ നടന്ന കാലത്തെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഞാൻ. അക്കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഇവരുടെ ഭർത്താവും താൻ ഇതിൽ ഇടപെടണ്ട. ഈ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ എം ഡിയോടാണ് സംസാരിക്കുന്നത്. തനിക്കിതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്. വെറും സെക്രട്ടറി മാത്രമാണോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നാട്ടുകാർ പറയുന്നത് മറ്റു ചിലതാണല്ലോ. മിസ്റ്റർ തമ്പി, എനിക്കിതിൽ പരാതിയില്ല, പക്ഷേ എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് ഇടയ്ക്കിറക്കിയാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. എന്താണ് നാട്ടുകാർ നമ്മെ പറ്റി പറയുന്നത്? എന്താണെന്ന് പറയൂ. അത് എന്താണെന്ന് പറയൂ. നമ്മൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന്. ഹലോ. അതെ, ആ മനസ്സിലായി. സുമതിയല്ലേ? അദ്ദേഹം കോടതിയിൽ നിന്ന് ഇനിയും വന്നില്ല. ഞാൻ എങ്ങനെ പറയും? ഒരു കാര്യത്തിലും സമയനിഷ്ഠയുള്ള ആളല്ല. രാത്രി ചിലപ്പോ ക്ലബിൽ പോയെന്ന് വരും. ഹലോ, ഭാസ്കരൻ ചേട്ടനാണോ? അതെ, ഞാൻ ഇപ്പൊ കേറി വന്നേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? മിസ്റ്റർ തമ്പി ഓഫീസിൽ വന്നിരുന്നു, കരാറ് പുതുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അല്പം ഗർവിച്ചാണ് പോയത്. ആ അത് കാണും, വിലക്കേറെ കൊയിന് ശീലിച്ച ആളല്ലേ. ഈ നഷ്ടം തമ്പിക്ക് സഹിക്കാനാവില്ല. അത് ഒരു കുഴപ്പമില്ലെന്നേ. നാളെ ഗോഡൗൺ ചെക്കിങ്ങിനായി ബാങ്കുകാർ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. ചേട്ടൻ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. അയ്യോ, നാളെ എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പോയാൽ മതി. ശരി, എങ്ങോട്ടാ അവൾ നിങ്ങളെ ക്ഷണിക്കുന്നത്? നീ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നേ? നീ പോയി കാപ്പി കൊണ്ടുവാ. ഈ പോക്ക് അത്ര നല്ലതല്ല. ദിവസം മൂന്നും നാലും നേരം അവളോട് ടെലിഫോൺ വിളിക്കാറുണ്ട്. ഓഫീസിലും വീട്ടിലും വെച്ച് നിങ്ങൾ അവളെ കാണാറുമുണ്ട്. ഇനിയിപ്പോ അവൾക്ക് കൂട്ടിരിക്കാനാണ് നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? ഈ ചോദ്യം നിന്റെ മനസ്സിന്റെ വൃത്തിയെ സൂചിപ്പിക്കുന്നു. ആ മനസ്സല്ല, വെളുത്തു തുടുത്ത് അവളെ കാണുമ്പം നിങ്ങൾക്ക് എന്നെ തന്നെ വൃത്തികെട്ടവളായിട്ട് തോന്നും. സാവിത്രി, ദൈവദോഷം പറയരുത്. നീ അങ്ങനെ ചിന്തിക്കുന്നത് പോലെ മഹാഭാവമാണ്. ഞാൻ അവളെ ലീഗൽ അഡ്വൈസറായിരിക്കെ അവർക്കെന്നെ കാണാതെ സംസാരിക്കാതിരിക്കാനും പറ്റുമോ? ഭർത്താവ് മരിച്ച ആ സ്ത്രീയുടെ ചുറ്റും ശത്രുക്കളല്ലാതെ സഹായത്തിന് മറ്റാരുണ്ട് അവിടെ? അതിനവൾ വിശ്വനാഥ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അത് പോരാഞ്ഞിട്ടാണോ നിങ്ങളെ കൂടെ? ഭർത്താവ് മരിച്ചാലേ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, പുറത്തിറങ്ങി ആണുങ്ങളെ ഭരിക്കാൻ നടക്കരുത്. അവളുടെ വേഷവും കെട്ടും നടപ്പും അസൂയ തോന്നുന്നുണ്ടാവും. അതെ, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ അവളുടെ ലീഗൽ അഡ്വൈസർ ആണെങ്കിലേ ഇവിടെ ഇരുന്ന് അഡ്വൈസ് ചെയ്താൽ മതി.
അവളുടെ കൂടെ നടന്ന് അഡ്വൈസ് ചെയ്യില്ല. മനസ്സിലായല്ലോ? എഴുതിയോ പൂര പട്ടോ. മാസ്റ്റർക്ക് പറയാമോ ഇത് കോഴിമുട്ടയോ താറാമുട്ടയോ? നാക്കരി പച്ച തുമാരി ആംകോമെ ചില്ല എഴുതണം, ചെവി മുറിച്ചെടുക്കണം. ഞാൻ എന്തുകൊണ്ടത് ചെയ്യില്ലെന്നറിയാമോ? നീ ഇവിടെ ജനിച്ചു പോയതുകൊണ്ട്. അന്ന മുട്ടി പോരതല്ലോ എന്ന് എഴുതി. ഞാൻ എല്ലാം സഹിക്കാണ്. മാസ്റ്റർ എന്താ സഹിക്കുന്നത്? ഒന്നുമില്ല മമ്മി. മാസ്റ്ററിന്റെ ചെവി മുറിക്കുന്നു പറഞ്ഞു മമ്മി. നഹി നഹി, അതൊരു തമാശ. കാര്യമായിട്ട് തന്നെ ആയിക്കോട്ടെ. വികൃതി കാണിച്ചാൽ ശിക്ഷിക്കണം. നോക്ക്, നന്നായി പഠിച്ചാലേ അടുത്ത കൊല്ലം സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. നല്ലോണം പഠിക്കണം കേട്ടോ. വരട്ടെ. ഓ ശരി. മാസ്റ്റർ അറിയാമോ ഇത് കോഴിമുട്ടയാ താറാമുട്ടയാ? ഓ അയ്യോ. പുള്ളിക്കാരനെ തനിച്ചിരുത്തുന്നത് ശരിയാണോ? നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിരുത്ത്. നാണിച്ചിട്ടാടാ പാവം. നമ്മൾ മാറിയ നാണമൊക്കെ മാറിപ്പോ. രഹസ്യമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ മുമ്പിലെ ചായക്കൂടാ? പെങ്ങളെ ഒന്ന് കാണട്ടെ. അരുത്, ഇറങ്ങരുത്. എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കും? നിങ്ങളൊരാണല്ലേ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അവന്മാരെ കാറ്റഴിച്ചു വിട്ടു. വരൂ. കഴിഞ്ഞ മീറ്റിംഗിന്റെ മിനിറ്റ്സ് വായിക്കട്ടെ. വരട്ടെ. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചതാണ്. ഒടുവിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇവിടെ വെളിപ്പെടുത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്താണെന്ന് ഇവിടെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ഭയം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്യന്റെ മുട്ടുതാങ്ങി ജീവിച്ച പരിചയം കൊണ്ടാവാം അവരിവിടെ വാപത്തിച്ചടഞ്ഞിരിക്കുന്നത്. പക്ഷേ അഭിമാനമുള്ള മറ്റു ചിലരവിടെയുണ്ട്. അവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് നടത്തുന്ന ഈ കമ്പനി ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരില്ലെങ്കിൽ നശിച്ചു പോകും. തലപ്പത്തിരിക്കുന്നവർ തന്നെ പിഴച്ച് ജീവിച്ചാൽ കീഴ് ജീവനക്കാരെ അവർക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? പണം മാത്രം മോഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനിയുടെ ഷെയർ ഉടമകളായതെന്ന് ഞാൻ കരുതുന്നില്ല. അഭിമാനവും അന്തസ്സും തറവാടിത്വവും ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഡയറക്ടർമാരിൽ പലരും. അവരുടെയൊക്കെ മുഖത്ത് കരുതിയിച്ചുകൊണ്ട് ഈ കമ്പനിയിലെ വെറും ഒരു ശമ്പളക്കാരനോടൊപ്പം ലജ്ജയില്ലാതെ അഴിഞ്ഞാഴി നടക്കുന്ന ബോർഡ് ചെയർമാനെതിരെ എനിക്ക് പരാതിയുണ്ട്. ഒരന്യ പുരുഷനോടൊപ്പം ഊരു ചുറ്റി നാട്ടുകാർക്കിടയിൽ ഈ സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കിയതിന് അവർ സമാധാനം പറയണം. അതിനുശേഷമേ യോഗ നടപടികൾ തുടരാവൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ തമ്പി, നിങ്ങളുടെ അന്തസ്സും സംസ്കാരവും തറവാടത്വവും എത്ര കണ്ട് ഉയരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. എന്നെ കുറിച്ച് കേൾക്കുന്ന അപവാദങ്ങൾ മിസ്റ്റർ വിശ്വനാഥിനെ ബന്ധപ്പെടുത്തിയുള്ളതാണെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ
എനിക്കൊരു അന്യപുരുഷനല്ല. ഈ സ്ഥാപനത്തിലെ ശമ്പളക്കാരനാണെങ്കിലും അദ്ദേഹം ഇന്നെന്റെ ഭർത്താവാണ്. രാജു മോണിഞ്ഞ വാ. രാജുവിനെ എനിക്കിഷ്ടം. അച്ഛന്റെ കമ്പനിയിലെ സുമതി ആന്റി ഇഷ്ടമാണോ? ബാബുവിന്റെ അമ്മയല്ലേ, എനിക്കിഷ്ടാ. മോന് സമ്മതാണെങ്കിൽ ആ അങ്കിളും രാജുവും ഇവിടെ വരും, ഈ വീട്ടിൽ താമസിക്കാൻ. എനിക്ക് സമ്മതമാ. നമ്മൾ എപ്പോഴാച്ച അങ്ങോട്ട് പോവാ? അടുത്ത് തന്നെ. മോൻ അവിടെ പോയാൽ വികൃതി ഒന്നും കാണിക്കരുത്, പഠിച്ചു മിടുക്കനാ. എന്തിനാ കുഴിക്കുന്നത്? ആന്റി മാസ്റ്റർ വിളിക്കാനാ. എന്നെ നോക്കി ഇപ്പൊ വരും, കാലൊടിയണം. എന്തിനാ ഇല്ല വീഴ്ത്തുന്നേ? മഹാശല്യ, കാലൊടിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ. നീ കുഴിച്ച മാസ്റ്റർക്ക് ഇനി ജോലി കൂടും, വരൊരാള് കൂടി ഉണ്ട്. ഞാൻ അറിഞ്ഞു. നമസ്തേ. ബാബുവിന്റെ ഹിന്ദി മാസ്റ്റർ. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അവന് ഹിന്ദി പഠിപ്പിച്ചിട്ടില്ല, അക്ഷരമാലയോട് തുടങ്ങണം. പഴയ ആളെയും കാണുന്നില്ലല്ലോ. പുറത്ത് കളിക്കുന്നുണ്ടാവും. ഞാൻ നോക്കാം. ട്യൂഷന് സമയമാകുമ്പോ മോൻ പോയി വിളിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഓ, സമയമായി. ബാബു ബാബു എന്ത് പറ്റി മാസ്റ്റർ? പറ്റിയതല്ല, പറ്റിച്ചതാണ്. അതാ നോക്ക്, ഇവിടെ വട. മമ്മി, ഞാനല്ല ഈ രാജു. അയ്യോ, ഞാനല്ല. നീ ഈ കുട്ടിയുടെ സ്വഭാവം കൂടി ചീത്തയാക്കും, പോയി പഠിക്കും. അയ്യോ, ഇന്നിനി പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. സ്വതവേ ഒരു ദണ്ണക്കാരനാ ഞാൻ. ഈ വീഴ്ചയിൽ എന്റെ ഇടുപ്പ് ഇളകിന്നാ തോന്നുന്നത്. വാസു, പണം സമ്പാദിക്കാനല്ല ഞാൻ ഈ ചിട്ടി തുടങ്ങുന്നത്. നാണയക്കാരെ തോൽപ്പിക്കണം. കഴിയുന്നതും അവരുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളും തുടങ്ങണം. പെട്ടെന്ന് സാധിക്കുമോ സാർ? വെറുതെ ഓഫീസ് തുറന്ന പോരല്ലോ, ചിട്ടിയെ ചില നാളെ കിട്ടണ്ടേ? ആ, അതിനാണ് വാസുവിന്റെ സഹായം എനിക്ക് വേണ്ടത്. നാണയത്തിൽ നിന്നുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാൻവാസിംഗ് ഏജന്റ്മാർക്ക് അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മീഷൻ ഞാൻ തരാം. കമ്പനി അറിഞ്ഞാൽ? അറിയുമ്പോഴല്ലേ, അന്നു മുതൽ നീ എന്റെ സ്ഥിരം ശമ്പളക്കാരനായിരിക്കും. ക്ലർക്കൽ സ്റ്റാഫായിട്ടല്ല, മാനേജറായിട്ട്. എന്താ? ശരി സാർ. കുർസി പർ കിതാബ്കേ. കുർസി അർത്ഥം പറയൂ രാജു. കുർസി കസേര. തന്നോട് ആര് ചോദിച്ചു? അമ്മ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ പദ്യം കാണാപ്പാടം പഠിച്ചു ചൊല്ലാതെ ഈ വീട്ടിൽ നിന്നും ജലപാനം കിട്ടത്തില്ല. ആരാ ചോദിച്ചോളൂ? കുർ ഇർ സി കുർസി കുർസി. ആ, വരുമ്പോ എന്റെ ചായ. സമ്മതിക്കില്ല, താൻ വളരെ പിന്നില്ല. ലിക്കോ കുർസി കുർ സി സി. മമ്മി പറഞ്ഞിട്ടില്ലേ മോനോട് അടുക്കളയിൽ വരരുതെന്ന്? ചായ ഇപ്പൊ തരാം. അയ്യോ, അത് കഴിക്കരുത് കുഞ്ഞെ, പട്ടിക്ക് വയറിളക്കാനുള്ള മരുന്നാ. എന്താ ഇതിന് ചോവ? അയ്യോ, ഇതിന് പാതി ഇല്ലല്ലോ. കുർസീപ്പർ കുർസീപ്പർ. എവിടെ സ്ഥലം? ഓ.
കൊച്ചമ്മേ, ഇതിൽ പാതി കാണുന്നില്ല. ബാബു, രാജു, മാസ്റ്ററേയും കാണുന്നില്ലല്ലോ. ബാബു, എന്താ വേണ്ടേ? ഐസോ. ഇത് മോന്തിന്. ഇത് മോന്തിന്. നമ്മുടെ മക്കളെ കാണാനില്ല. നീ വിഷമിക്കാതെ, അവരിവിടെ എവിടെങ്കിലും ഉണ്ടാവും. രാജു, ബാബു, പൈസ ഇല്ല. പൈസ ഇല്ല. പൈസ ഇല്ലയോ? പിന്നെ എന്തിനാ മേടിച്ചു തന്നെ? നിങ്ങൾ എവിടത്തെയാ? കുരുത്തങ്ങട്ട പിള്ളേര്, ഊരാ കുപ്പായം, ഊരാ ഊരാ. ബാബു, രാജു, ഒന്ന് തുറക്കണേ, ഒന്ന് തുറക്കണേ. എന്താ മാഷേ, മാഷൊന്നുമല്ല, ഇന്നത്തോടെ ആ പണി ഞാൻ നിർത്തി. എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യ കുട്ടികളല്ല, മൃഗങ്ങൾ. എന്താടാ ഇത്? ഇവിടെ വാടാ. നിങ്ങളുടെ ഉടുപ്പ് എവിടെ? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? അടിക്കണ്ട, അവരെ ഇങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ച, അവരെവിടെ എവിടെയെങ്കിലും ബോഡി ഫുള്ളാക്കണം. ശരിയാണ് സുമതി. മോൻ നന്നായി പഠിക്കണം. ഒരു സമയമായി. Thank you.
സമ്മതിയോടെ അടുക്കളയിലുണ്ട്. ആഹാ, നീ സെക്ഷൻ മാറിയോ? മക്കൾ വരുന്ന ദിവസമല്ലേ, എത്ര കാലമായി ഞാൻ അവർക്ക് വെച്ചുളമ്പി കൊടുത്തിട്ട്. മക്കൾ വരുന്ന തിരക്കിൽ എന്നെ അങ്ങ് മറന്നേക്കരുത്. ഒരു കാപ്പിയെങ്കിലും ഇതാ. ഇപ്പൊ തരാം. വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും ശകടമോടുന്നിതാ പാമ്പാജി പിന്നു മതമിളകി വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും ശകടമോടുന്നിതാ സ്വർഗീയ സൗഹാർദ്ദ സൗഭാഗ്യ പൂങ്കാവിൽ നാം രണ്ട് പൊൻപൂക്കളായി ഉല്ലാസ യാനത്തിൽ ഉന്മാദമേളത്തിൽ നാം രണ്ടു താരങ്ങളായി സ്വർഗീയ സൗഹാർദ്ദ സൗഭാഗ്യ പൂങ്കാവിൽ നാം രണ്ട് പൊൻപൂക്കളായി ഉല്ലാസ യാനത്തിൽ ഉന്മാദമേളത്തിൽ നാം രണ്ടു താരങ്ങളായി ജീവൻ വേണോ നിങ്ങൾ മാറിപ്പോണം ഇത് ഓണിൻ സന്ദേശമേ പെണ്ണിന്റെ കിന്നാരം നടുറോട്ടിലോ മാറൂ നീ കൺമണി പോംപാജി പിന്നു മതമിളകി വളഞ്ഞു പുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും വളഞ്ഞു പുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും ശകടമോടുന്നില മതമിളകി വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും വളഞ്ഞു കുളഞ്ഞും ചരിഞ്ഞു കുഴഞ്ഞും ശകടമോടുന്നിതാ എടാ ബാബു, എന്തിനാടാ ഇവറ്റെ പിടിച്ച് കയറ്റിയത്? മാറുന്നു. ആ കുളിപ്പിച്ചെടുത്താ കൊള്ളാം, ഒന്നുമില്ലേലും പോർന്നല്ലേടാ. എന്നാ പൂവനെ നീ കുളിപ്പിച്ചു, പേടകെ ഞാനേറ്റു. ആ അതങ്ങ് കയ്യിലിരിക്കട്ടെ. ഇവനെ നമുക്കങ്ങ് തട്ടിയേക്കാം. നീ വണ്ടി കരുത്, വണ്ടി കരുതടാ. നത്തിങ് എടാ രാജു, എടാ യന്ത്രം തയ്യാറായെന്ന് പറ. ഓ ഗോഡ്, അഗൈൻ ഇൻജിൻ ട്രബിൾ. എസ്ക്യൂസ് മീ, ഗിവ് മീ എ ഹാൻഡ്. മാല ശാരദേ, നിങ്ങൾ പോയി വല്ലതും കഴിക്ക്, മണി മൂന്നായി. ആ ബൗളെടുത്ത് ഫ്രിഡ്ജ് വെക്ക്. നിന്റെ ധൃതിയുണ്ടല്ലേ, അവര് വന്നിട്ട് വിളമ്പേ മതിയായിരുന്നു.
ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് ഇവിടെ എത്താമെന്ന് പറഞ്ഞതല്ലേ, ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയോ? അല്ലെങ്കിൽ അമ്മയെ വിട്ട് നിൽക്കുന്നതിലല്ല, ഹോസ്റ്റൽ മെസ് കഴിക്കാൻ ഒക്കില്ലെന്നാണ് ബാബുവിന്റെ പരാതി. ഇന്നലെയും വിളിച്ചു പറഞ്ഞു. ആ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? വല്ല വേണ്ട, അവർ വന്നിട്ട് മതി. ഓഹോ, താൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണല്ലേ. അകത്ത് നിന്ന് പഠിച്ച വിദ്യയിൽ റാഗിങ്ങും പെടുമല്ലോ, അത് പുറത്തൊന്ന് പരീക്ഷിച്ചു നോക്കിയതാവും. താൻ മെഡിസിൻ ആണോ? അല്ല, ആർട്സ് കോളേജിൽ. ആർട്സും സയൻസും? എടോ, എന്തിനെ പിടിച്ച ആത്തുള്ള? അയ്യോ, എന്തിനാ, ഞങ്ങളെ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. യു ഷട്ട് അപ്പ് ബാബു. നീ സാറിനെ ദേഷ്യം പിടിപ്പിക്കാതെ സാറേ, ഞാനുള്ള കാര്യം പറയാം കേട്ടോ. ഈ പെണ്ണിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല സാറേ. വഴിയെ പോകുന്നവരെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം? അതൊരു സോഷ്യൽ സർവീസ് അല്ലേ സാറേ. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ രോഗം വരും, രോഗം പകരും, അത് പിന്നെ പകർച്ചവ്യാധിയാകും. ഐ മീൻ എപ്പിഡെമിക്. സ്റ്റുഡൻസ് ആണെന്ന് കരുതി ഇന്ന് തോന്നിവാസവും കാണിക്കാൻ ധരിക്കരുത്. എവിടെയാണ് നിങ്ങളുടെ വീട്? ആരാ നിങ്ങളുടെ രക്ഷിതാക്കൾ? വിലാസം പറയൂ. അയ്യോ സാർ, അത് മാത്രം ചോദിക്കരുത്. സാറ് ഞങ്ങൾ ജയിലിലടക്കുകയെ, മർദ്ദിക്കുകയെ, ലോക്കപ്പിലിടുകയെ എന്ത് വേണേ ചെയ്തു, പക്ഷെ വീട്ടുകാരെ മാത്രം അറിയിക്കും. സാറിന് കഴിയുമെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അഡ്വക്കേറ്റ് അടൂർ ഭാസ്കരൻ നേരം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ. അടൂർ ഭാസ്കരൻ നേരം? അദ്ദേഹം പ്രായവും ബുദ്ധിയും കൂടി വരുമ്പോഴും നിങ്ങളുടെ തോന്നിയാസം കൂടി വരികയാണ്. അങ്കിൾ, ഞങ്ങൾ എന്താ നിങ്ങൾ ധരിച്ചത്? ഇതൊരു പ്രതിരിക്കപ്പെട്ടവണെന്ന് കരുതിയോ? പട്ടാപ്പകടെ അന്യദേശക്കാരിയെ അത് നടു റോട്ടി വെച്ച് പിടിച്ചോണ്ട് പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൾ പരാതി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് അഴി എന്നേണ്ടി വന്നേനെ. എന്താ എന്താണ്? ഛർദ്ദിക്കണം. ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തും. ബാബുവിന് ഛർദ്ദിക്കണം. അങ്ങനെ പോയി ഛർദ്ദിക്കണം. വണ്ടി നിർത്തും. ഞാൻ മരിക്കാൻ പോവാം. അങ്കിൾ വന്ന് പിടിക്കുമെങ്കിൽ. അയ്യോ, എടുത്തിട്ട് അറിയാൻ ചാവ്. ഇവര് സിമ്മിങ് അറിയത്തില്ല. ബാബു പറയുന്നേക്ക് ബാബു. അറിയത്തില്ല ബാബു. അങ്കിൾ പറയൂ. അങ്കിൾ ഈ കാര്യം വീട്ടിൽ പറയത്തില്ലെന്ന് ഇവനോട് വാക്ക് പറയൂ, അല്ലെങ്കിൽ ഇവൻ ചാടി ചാവും. മക്കളെ, ഇതാണ് എന്നോട് വേണ്ട. ഇക്കാര്യം ആരോടും പറയത്തില്ലെന്നൊരു വാക്കു പറയാതെ ഞങ്ങൾ ഈ വക്കീൽ പാളയങ്ങൾ വീഴത്തില്ല. അല്ല, നിങ്ങളെങ്ങനെ ഒരുമിച്ച് വഴിയെന്നാ രണ്ടിനെയും പിടിച്ചു കയറ്റിയത്? ജീപ്പ് പഞ്ചർ ആയിപ്പ്. ഞാൻ വഴി വരികയായിരുന്നു. സുമതി, മമ്മി അടി കിട്ടണ രണ്ടിനും. ഞങ്ങൾ ഇതുവരെ പട്ടിണി ഇരിക്കിയതിന്. വരി, വല്ലതും കഴിക്കാം. അയ്യോ, എനിക്കൊന്ന് കുളിക്കണം. ശരീരം ഭയങ്കര വേദന. എന്ത് പറ്റി? അതെ മമ്മേ, ഈ യാത്രാക്ഷീണം കൊണ്ട. പ്രായത്തിന്റെയും കാണും. ഉണങ്ങി ഉണങ്ങി ഇരിക്കണ്ടേ? ഓട്ടവും ചാട്ടവും എല്ലാം ഒടിയാത്ത എന്റെ ഭാഗ്യം. വരൂ. ചോദിക്കട്ടെ, പരീക്ഷ ഒക്കെ നന്നായി എഴുതിയോ? ഞാൻ പാസ്സാവും. അതെനിക്കറിയാം. ഇല്ലെങ്കിൽ നമുക്ക് പാസ്സാക്കാവുന്നേ. നിനക്കും വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, വെച്ചോളൂ. മോനെ, നിനക്ക് വേണ്ടി അച്ഛൻ പണിയുന്ന നഴ്സിംഗ് ഹോമിന്റെ മിനിയേച്ചറാണ്. അടുത്ത വർഷം നീ MBBS പാസ്സാകും. അത് കഴിഞ്ഞ് നിന്നെ FRCS പഠിത്തം കഴിഞ്ഞ് നീ മടങ്ങി വരുമ്പോ ഇതിന്റെ പണി പൂർത്തിയായി. രാജു, നിന്നെ ഒരു ഡോക്ടറാക്കുക എന്നതാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. രാജു, നിന്നെ 3 മാസം മുമ്പ് കോളേജിൽ നിന്ന് ഡീറ്റെയിൻ ചെയ്ത കാര്യം അറിഞ്ഞാലേ നിന്റെ അച്ഛന്റെ കാറ്റ് പോവും. മഹാഭാവി ചതിക്കല്ലേ, അങ്ങേര് അറിഞ്ഞ എന്നെ കൊല്ലും. ഞാൻ ഒന്നും തുടച്ചോ തുടച്ചോ. കഴിഞ്ഞു. നിക്കേ,
എന്താ പേര്? ശാരദ. ഐ കാൻ ഹാൻഡിൽ ദിസ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്? രാവിലെ എനിക്ക് കഴിക്കാനേ രണ്ട് മുട്ട വേണം. എനിക്കും വേണം. ധൃതി വെക്കാതെ രണ്ടുപേർക്കും തരും. എന്താ ശാരദ? എനിക്കേ ഈ 2 മിനിറ്റ്സ് രണ്ട് മിനിറ്റ് ചൂടുവെള്ളത്തിട്ട മുട്ട. എനിക്ക് കൂടുതൽ സമയം വേണം. പിന്നെ ഇഡലി. ഇഡലി ഞാൻ അമ്മയോട് പറയാം. നീ അതിനെ കയറി പുറക്കിട്ടാ. നിന്റെ അപ്രോച്ചിന്റെ ദോഷം കൊണ്ട് സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഐ വിൽ ഷോ ഇറ്റ്. വിവരം വന്നു നീ എന്താ കെട്ടിലമ്മക്ക് എഴുന്നുള്ള അനത്ര താമസം? ഒരു മണിക്കൂർ ഞാനോട് വന്ന് കാത്തു നിൽക്കുന്നു. എന്തിനാ നിങ്ങൾ വന്നത്? നിന്നെ കാണാനല്ലടി, എനിക്ക് കുറച്ച് രൂപ വേണം. ചോദിച്ചിട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു മടി. എപ്പോഴും വന്ന് ചോദിച്ചാൽ ചുമ്മാതല്ല. നീ ജോലി ചെയ്തിട്ടല്ലേ, ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം തരാൻ വേറെ ആളുണ്ട്. ഒന്ന് പതുക്കെ പറ. പതുക്കെ. ഏതേ കമലി? പൊന്നാ അല്ലത് മുക്ക. അയക്ക് നോട്ട്. ഇല്ല ഞാനും തരില്ല. ആഹാ, അപ്പൊ നിന്റെ സമ്പാദ്യം കഴിഞ്ഞിട്ട് ബാക്കി ഇവർ ഇവിടുന്ന് എനിക്ക് തരുന്നുള്ളൂ അല്ലേ? എന്താ എന്താ? ഞങ്ങളിങ്ങനെ കുടുംബകാരി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പം ശാരദയ്ക്ക് സങ്കടം വന്നു, എനിക്ക് കരച്ചിലും വന്നു. നമ്മളാരാ? ഞാനിവിടെ അമ്മയെ രണ്ടാമത് കെട്ടിയവനാ. മരുന്ന് മേടിക്കാൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ തരാലോ. എത്രയാ? ഒരു 200 രൂപ മതി. എടുത്ത് കൊടുക്കണ ബാബു. എന്താ 50 രൂപ? അല്ല 50 രൂപ കൊണ്ട് എന്ത് മരുന്ന് മേടിക്കാനാ? മരുന്നും മന്ത്രമെന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ച വന്ന് വാങ്ങിച്ചത്. മേലെ ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. പിക്കോ കിട്ടുന്ന മരുന്ന് മേടിക്കാം. ഫോർമാൻ, ആ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരൂ. വേഗം വേണം. നിൽക്കൂ. ഇപ്പൊ തീർത്തു തരാന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ എവിടെ ഇരുത്തിയത്? ഇത് തീർത്തിട്ട് പോയാ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഇതൊന്നും ബാക്ക് കൊള്ളാം, ഫ്രണ്ടും കൊള്ളാം. ആ ബമ്പർ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കിയേ, നല്ല ഫിനിഷിങ്. ബോഡിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സ്ട്രോങ് ആൻഡ് ക്ലീൻ, നല്ല കളറും. ഒന്ന് ഓടിച്ചു നോക്കാതെ ഇനി ഞാൻ അഭിപ്രായം പറയത്തില്ല. അത് വേണ്ട, എനിക്ക് ഈ കണ്ടീഷൻ തന്നെ ഇഷ്ടപ്പെട്ടു. അയ്യോ പാവം, ഷേപ്പ് മാറി. Shall I help you? Help yourself and save your face. അല്ലെങ്കിൽ ചിലപ്പം പല്ലിന്റെ നിറം മാറിപ്പോ. ശരിയായി, ഈ പെടുത്തോളൂ. അങ്ങനെ മറക്കാൻ നോക്കോ. നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വക്കീൽ പറഞ്ഞു. വേറെ പറഞ്ഞ ഇല്ല. എന്താ? ഒന്നുമില്ല, അങ്കിൾ ഒരു സമ്മാനം. താങ്ക് യു. ഇരിക്കൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇടയ്ക്ക് വെച്ച് കാണാമല്ലോ. ഞങ്ങളോട് ഭയങ്കര കമ്പനി. ഇതെന്റെ മോള് സിന്ധു. മോളെ അറിയോ? ആ കണ്ടിട്ടുണ്ട്. ആരാ നോക്കും മോളെ? ഹലോ. അയ്യോ ഇന്നിനി പറ്റില്ല, എന്റെ കാറ് കേടായി പോയി. ഞാൻ വർഷപ്പൂരുന്ന് പോയതാ. അവിടെ ഞാൻ രണ്ടൂളന്മാരെ കണ്ടു. പലവലാദികൾ, അവന്മാരുടെ ഒരു കമന്റും നോട്ടവും ചെരിപ്പുരി അടിക്കാൻ തോന്നിയതാ. അയ്യോ പലരും കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഏ ആരാ അവിടെ ഉറക്കെ സംസാരിക്കുന്നത്? എടി വൈകിട്ട് നീ ഉഴപ്പരുത്. നമ്മുടെ ചാരിറ്റി ഷോയുടെ കാര്യം ഫൈനലൈസ് ചെയ്യണം. BBC വന്നാ മതി, ഞാൻ പ്രസ്സിൽ പോയിട്ട് നേരെ അവിടെ എത്താം. ടിക്കറ്റ് അടിച്ചത് വാങ്ങിക്കണ്ടേ? ശരി.
ബൈ. വെറും 5 സെന്റ് ഭൂമി ഇത്രയുമൊക്കെ കാശ് മുടക്കി വാങ്ങിക്കണമായിരുന്നു. വേണം. വിശ്വനാഥൻ തിയേറ്റർ പണിയാൻ പോകുന്ന സ്ഥലത്തിനടുത്തായത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾ വാങ്ങിയ സ്ഥലത്ത് പുരാതനമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. ഉണ്ടായിട്ട് വേണ്ടേ അറിയാൻ. രാത്രി ഒരു വിഗ്രഹം നമ്മൾ അവിടെ കുഴിച്ചിടുന്നു. പകൽ 4 പേർ കാണുകെ നമ്മളത് പുറത്തെടുക്കുന്നു. പ്രശ്നം വെപ്പിച്ചതിൽ നിന്ന് ഈ ക്ഷേത്രം നാം ജീർണോദ്ധാരണം ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ നാട്ടുകാരായിക്കൊള്ളൂ. ആരാധനാ സ്ഥലത്തിനടുത്ത് സിനിമാ തിയേറ്റർ പണിയാൻ പോകുന്ന വിശ്വനാഥനെ നാട്ടുകാർ കൈകാര്യം ചെയ്യട്ടെ. നമ്മൾ പുറകിൽ നിന്നേച്ചാ മതി. ഇപ്പൊ മനസ്സിലായി. അതിനി നമുക്ക് വേണ്ടത് പഴയ ഒരു വിഗ്രഹമാണ്. പഞ്ചലോഹമായിരിക്കണം. എവിടെ നിന്നായാലും എന്ത് വില കൊടുത്തും അത് കൊണ്ടുവരണം. എങ്കിലേ നമ്മൾ ജയിക്കും. അത് ഞാനേറ്റു. കൊള്ളാമല്ലോ. തനിച്ചാണെന്ന് തോന്നുന്നു. ഒന്ന് കൊത്തി നോക്കിയാലോ. എന്റെ പൊന്നു മക്കളെ, കാലത്തെ കിട്ടിയെന്ന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഒരു പരാജയം കൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഭാഗ്യം ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ് നമുക്ക് നിശ്ചയിക്കാൻ ഒക്കോ. ഞാനൊന്ന് വിട്ടിരുന്നോട്ടെ. വേണ്ട. അല്ല, പിന്നെ നിങ്ങൾ തടിച്ചിരിക്കുന്നുണ്ടാണ് ഒരു കമ്പനിക്ക്. എനിക്കിങ്ങനെ ഒരാളിന്റെ കമ്പനി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്ത് പറ്റി? കൊത്തുന്ന ലക്ഷണമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അവിടെ ആഷ്ട്രേ ഉണ്ട്. അല്ല, പിന്നെ പുകവലിക്കില്ലല്ലേ. ഈ ആഷ്ട്രേ ഒന്ന് എടുത്തോടെ. എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫർ ഉണ്ടോ? ഇല്ല. ജിഗോവാല ജിങ്കി ഇല്ല. എൽ മണീഷ് ഫ്രൈ ഇല്ല. ഓൺ ഫ്ലൂ ഓർ ദ കുക്കൺ സെസ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. ഇല്ല. എങ്ങനെ, രണ്ട് ലൈം ജ്യൂസ് ഉണ്ടോ? രണ്ട് ലൈം ജ്യൂസ്. കാലത്ത് ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ലേ വർഷത്തിൽ കണ്ട് രണ്ടുപേരെ കുറിച്ച്? അതാ പാർട്ടികള്. അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് ജോലിയുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലിയാണിത്. ടിക്കറ്റ് നോട്ടീസും പ്രിന്റ് ചെയ്തും. ആദ്യം നമുക്ക് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ കൂടി വേണം. പ്രോഗ്രാം നടത്തിയാൽ മതിയോ? ടിക്കറ്റ് വിൽക്കണ്ടേ? അതൊക്കെ സെക്രട്ടറിയേറ്റ കാര്യമാണ്. അവർ വിൽക്കുവോ വാങ്ങുവോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് റിഹേഴ്സലിന്റെ കാര്യം പറയാം. കോസ്റ്റ്യൂംസ് മുഴുവൻ കിട്ടിയോ? മായക്ക് വേണ്ടെന്ന് വെക്കാം. രേണുവിനോ ഉണ്ട്? ഞങ്ങൾക്കും കാണണം. മുന്തിയ ക്ലാസ്സിന്റെ ടിക്കറ്റ്. ടിക്കറ്റ് വിൽക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള അലവലാദികൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണണ്ട. നോട്ടീസ് എങ്കിലും എടുക്കാമല്ലോ. എന്താണ് അവരുടെ നോട്ടീസ്? കൊടുത്തള. ചുമ്മാ ഇരിക്കട്ടെ. ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലം പീതാംബർ സ്റ്റുഡിയോ, വിവേക് എന്റർപ്രൈസസ്, ഹോട്ടൽ ഐഡ, കാനറ ബാങ്ക്. പൂർ ഹോം സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം മെയ് 17 വൈകിട്ട് 6:30 നിശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ കലാപരിപാടികൾ.
പറയുന്നു കേക്കൂ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ചതി ചെയ്തത്? വാടി നമുക്ക് പോകാം. പ്ലീസ്. പണം തന്നിട്ടല്ലേ മര്യാദയ്ക്ക് പ്രോഗ്രാം നടത്തിയത് നഷ്ടപരിഹാരം വേണ്ടി വരും. ആഡിറ്റോറിയം നിറച്ച ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം നടത്തുമെന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടോ? തുടങ്ങണോ? എടാ ഇത് പെണ്ണുങ്ങളെ കളിയാ, തുടങ്ങണേ എന്ന് വിളി. അവരൊരുമിച്ച് വാങ്ങിയതാവാം. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് മായ, വിശ്വസിക്കൂ.
congratulations. Congratulations. അയ്യോ കരയാണ്, ഇത് പിന്നെ ഞാൻ ചുമ്മാ തമാശക്ക്, സോറി. സാർ, നമ്മുടെ കെട്ടിട മണിക്ക് മെറ്റൽ ഇറക്കാനുള്ള ലോറി നാട്ടുകാർ തടഞ്ഞു. എന്താ കാര്യം? ഭക്തജനങ്ങളെ, ഈ ദേശക്കാരുടെ ഭാഗ്യം കൊണ്ടാവണം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞിട്ടും ഇന്നും തേജസ് നശിക്കാതെ ചൈതന്യവത്തായ ഈ പൂജാവിഗ്രഹം നമ്മുടെ കണ്ണിൽപ്പെടാനിടയായത്. ഈ മഹശക്തിയെ പുനഃപ്രതിഷ്ഠിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പക്ഷേ ഭക്തി നിർഭരമായ ഈ പരിസരത്ത് മാലിന്യം ചേർക്കാൻ സമീപത്ത് പടുത്തുയർത്താൻ പോകുന്ന കെട്ടിടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചും സിനിമാ ഗാനങ്ങൾ എന്ന പേരിൽ വൃത്തികെട്ട തെറിപ്പാവാട്ടുകൾ കേൾപ്പിച്ചും ഈ ആരാധനാസ്ഥലത്തിന്റെ പവിത്രത നശിപ്പിക്കാൻ നമുക്കാരെയും അനുവദിച്ചുകൂടാ. ഒരു സിനിമാ തിയേറ്ററി ചുറ്റുപാടിൽ ഉയർന്നു വരുന്നത് നമ്മുടെ വിശ്വാസത്തെയും ഈ ക്ഷേത്രത്തെയും നശിപ്പിച്ചു. അത് പടുത്തുയർത്തുന്നവൻ ആരായാലും അവനെ എതിർത്തേ പറ്റൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറയാം, ഞങ്ങളുടെ അമ്പലം അശുദ്ധമാക്കാൻ തന്നെ ഞങ്ങൾ അനുവദിക്കില്ല. പണ്ടമ്പലിശയ്ക്കും ചിട്ടിക്കമ്പലിക്കും പുറമേ തമ്പി അമ്പലവും തുടങ്ങിയോ? ഞാൻ തുടങ്ങിയത്. നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ തള്ളിപ്പറയുന്നത് നാട്ടുകാർ കേട്ടില്ലേ? കണ്ടവരെ തോൽപ്പിച്ച് പണമുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ദൈവത്തെ ദ്രോഹിച്ചാൽ തന്റെ എല്ല് കാണില്ല. നിർത്തരോ, തന്നോട് സംസാരിക്കാൻ വന്നതല്ല ഞാൻ. നിർത്തിൻ, ഞാൻ പറയുന്നത് കൂടി നിങ്ങളൊന്ന് കേൾക്കൂ. ഇവിടെ പണിയാൻ പോകുന്നത് ഒരു സിനിമാ കൂട്ടകയല്ല, ടൗൺ പ്ലാനിംഗ് ഓഫീസറാണ് നിൽക്കുന്നത്. ചോദിച്ചു നോക്കൂ, ഇവിടെ പണിയാൻ പോകുന്നത് ഒരാശുപത്രിയാണ്. നിങ്ങളെല്ലാം ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാനല്ലേ പറഞ്ഞത് സിനിമാ കൂട്ടകയാണ് പണിയാൻ പോകുന്നത്? കഴുവേറി, നീ എന്ത് പറഞ്ഞതാ? ഇത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് കളവുപോയ വിഗ്രഹമാണോ? അതെ സർ. ആരായി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നത്? എടാ വാസു, നിന്നോട് വിഗ്രഹം പണം കൊടുത്തു വാങ്ങാനല്ലേ പറഞ്ഞത്? കഴിവുടെ മോനെ, നീ എന്തിന് വിഗ്രഹം മോട്ടിച്ചു? അത് പഞ്ചലോക വിഗ്രഹം തന്നെ വേണമെന്ന് സാർ നിർബന്ധം പിടിച്ചത് കൊണ്ടല്ലേ ഇരുമ്പ് പിച്ചളേ മറ്റേ പോലെയാണോ? പഞ്ചലോക കിട്ടണ്ടേ? ഇപ്പൊ കിട്ടിയല്ലോ. ഇവിടെ കാര്യം നീ ഏറ്റവും എന്നോട് പറഞ്ഞത് ഇപ്പൊ മറന്നതാണോ അതോ പുതിയ അടവാണോ? അല്ല. പിന്നെ രാജു, ഇപ്പൊ എന്റെ മനസ്സിൽ മായ മാത്രമേ ഉള്ളൂ. മായയോ? അവളെ കണ്ടതിന് ശേഷം മറ്റൊരു പെൺകുട്ടികളോടും എനിക്ക് താല്പര്യം തോന്നില്ല. ഓഹോ, അപ്പൊ സംഗതി കുറയല്ലോ. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, ഉണർന്നിരിക്കുമ്പോൾ അവളെ കാണണമെന്നുള്ള തോന്നൽ, അതിന് കഴിയാതെ വരുമ്പോ മനസ്സ് നിറയെ എരിച്ചിൽ. പാവം, വെറുതെ അല്ല നീ ക്ഷീണിച്ചിരിക്കുന്നു. കളിയാക്കണ്ട, പല പെൺകുട്ടികളെയും വളച്ചിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ ഇവളെ കണ്ടതിന് ശേഷം ഉണ്ടായ അനുഭവം എനിക്ക് നിന്നോട് വിവരിക്കാൻ കഴിയുന്നില്ല. അയ്യോ, നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല. ഉം
എടാ ഇതിൽ എഴുതി നിറച്ചിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അറിയിക്കാനാണെങ്കിൽ അവള് കാണുന്നിടത്ത് എഴുതൂ. എന്താ എ സി റിപ്പയറിനാ? ഇവിടത്തെ മോളാന്ന് തോന്നുന്നു ഫോൺ ചെയ്തിരുന്നു. എന്റെ മോന ഗോപാല, ഇവർക്ക് മായയുടെ മുറി കാണിച്ചു കൊടുക്കൂ. ഇതാണല്ലേ ഗോപാല? ഗോപാല, മായ കിടക്കുന്ന കട്ടിൽ നീ ഒരു കാര്യം ഇവിടെ എഴുതി വെക്ക്, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി പോയാൻ വരാം. വേഗം എഴുതിക്കൂ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി സൂത്രപ്പണിയാ. ഞാൻ ചുമ്മാ വന്നതാ, എന്റെ അനിയൻ ബാബുവിന്റെ ആണ് ആവശ്യം. നിങ്ങളുടെ മകളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കുന്ന വഞ്ചക. താനൊരു പൂച്ചയായിപ്പോ. ഇനിയും കിടന്ന് ഒച്ച വെച്ച രണ്ടിനെയും ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോലീസ് വന്നോട്ടെ. ശുദ്ധ പ്രേമത്തിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുമായിട്ട് പിന്നെ വരാം. പ്രണയസ്വരം ഹൃദയസ്വരം യൗവനമേകും വീണയിൽ ബന്ധനമോ ഭീഷണിയോ മാനസം ചേരും വേളയിൽ. അന്യായം കാട്ടല്ലേ അമ്മാവ മോളെയും കൊണ്ടേ പോയിടു. കയ്യേറാൻ വന്നാലും കൈകാര്യം ചെയ്താലും കണ്ടേ പോയിടു. അന്യായം കാട്ടല്ലേ അമ്മാവ മോളെയും കൊണ്ടേ പോയിടു. കയ്യേറാൻ വന്നാലും കൈകാര്യം ചെയ്താലും കണ്ടേ പോയിടു. കൊന്നാണ പെൺമണിയാള്, കണ്ണാണ കൺമണിയാള്, അവളില്ലെ പിന്നിൻ ജന്മം ചുമ്മാതെയാണയസ്വരം ഹൃദയസ്വരം യൗവനമേകും വീണയിൽ.
ഇവിടെന്തും പൂഴ്ത്തും ലോകം ഹൃദയത്തെ കാണില്ലേലും അവകാശം നേടും വരെയും സമരം തന്നെ ഇവിടെന്തും പൂഴ്ത്തും ലോകം ഹൃദയത്തെ കാണില്ലേലും അവകാശം നേടും വരെയും സമരം തന്നെ കാലം കൊല്ലാത്തത് പ്രായം ും ഇവിടെ സ്വാതന്ത്ര്യം കാലം വല്ലാത്തത് പ്രായം വല്ലാത്തത് വേണം പ്രേമിക്കാനും ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യം എങ്ങാണ സുന്ദരിയാള് മായാവ സ്വന്ത നിലാവ് അവളില്ലേൽ പിന്നെ നാളുകൾ ശൂന്യങ്ങളാ പണമെങ്കിൽ അറയിൽ വെക്കാം വിധിയെങ്കിൽ മുറിയിൽ വെക്കാം പെണ്ണായാൽ അവകാശിക്കായി തന്നേ തീരൂ ചോദ്യമില്ലാത്തത് നോട്ടിതേകാത്തത് വേണം ചിന്തിക്കാനും സന്ധിക്കാനും ഇവിടെ സ്വാതന്ത്ര്യം സ്വരം ഹൃദയ സ്വരം യൗവനമേകും വീണയിൽ മഞ്ജുഷകൾ മലരൊളികൾ ശാന്തത പുൽവേളയിൽ അറിയാതെ വന്നു നീ അരികത്തായി ൾ മലരൊളികൾ
വണ്ടിയിൽ വണ്ടി കയറാൻ. എങ്ങോട്ടാ ചിമ്മാടാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരം നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യമായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സിന്ധുവിനെ ഒന്ന് തനിച്ച് കാണാൻ. എന്തിന്? എനിക്ക് സിന്ധുവിനെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ പ്രേമമായിരിക്കും. അതിന് എനിക്ക് അങ്ങോട്ടും ഇഷ്ടം തോന്നണ്ടേ? വേണം. അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് വേണ്ടേ? താനൊരു സുന്ദരനാണെന്ന നാട്യവും പണക്കാരന്റെ ഭാവമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തുണ്ട് മിസ്റ്റർ? ജീവിക്കാൻ വഴിയുള്ളവളാണ് ഞാൻ. എന്റെ അച്ഛനും പണക്കാരനാണ്. സൗന്ദര്യമാണെങ്കിൽ ആണിനും പെണ്ണിനും ശരീരത്തിന് പുറമെ മാത്രം പോരാ, മനസ്സിനു കൂടി വേണം. നിങ്ങൾക്കതില്ല. കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ പ്രേമിക്കാനും നാളംകെട്ടവരുടെ പുറകെ നടക്കാൻ മാത്രം ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിനൊരു ശാപമാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. മേലാൽ, ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വരരുത്. നമുക്ക് സിമെന്റിന് പെർമിറ്റ് പാസ്സാകാൻ കുറച്ച് ദിവസം കൂടി പിടിക്കും. ബ്ലാക്കിനാണെങ്കിൽ 80-85 രൂപ കൊടുക്കേണ്ടി വരും. പണം അധികമായാലും സാരമില്ല, പണി മുടങ്ങരുത്. ശരി. എന്തിനാ കരിഞ്ചന്ത വിലയ്ക്ക് സിമെന്റ് വാങ്ങിച്ച് പണിയെടുപ്പിക്കുന്നത്? രാജു പഠിക്കുന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവനെ FRCS അയക്കുന്നെന്നും പറയുന്നു. അതിനിടയിൽ അവന്റെ പഠിത്തം കഴിയുന്നതിന് മുൻപ് ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. എന്റെ മോൻ ഡിഗ്രി എടുത്താൽ ആദ്യം കാലുവെക്കുന്നത് അവന്റെ ആശുപത്രിയിൽ തന്നെ ആയിരിക്കണം. ബാബുവിന്റെ കാര്യത്തിൽ അവൻ ഹിസ്റ്ററിയല്ലേ പഠിക്കുന്നത്, പാസ്സായി വരട്ടെ. നിങ്ങളെ ധർമ്മസല്ലാപത്തിന്. ഒരു സല്ലാപവും ഇല്ല, ഞങ്ങൾ കുട്ടികളുടെ കാര്യം പറയായിരുന്നു. ചേട്ടന് ചായ വേണം? വേണം, ചൂട് ചായ വേണം, വിത്തൗട്ട് ഷുഗർ. എങ്കിൽ ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കും. നിങ്ങളെ മക്കളുടെ കാര്യം പറയാണ് ഞാൻ വന്നത്. അവർക്ക് പ്രായം കൂടി വരികയല്ലേ. അവരെയപ്പെട്ടെങ്കിലും തളച്ചിടും, അല്ലെങ്കിൽ ചരട് പൊട്ടിയ പട്ടം പോലെ നിയന്ത്രണം വിട്ടുപോകും. എന്റെ അഭിപ്രായത്തിൽ മൂത്തവന്റെ വിവാഹ ഉടനെ നടത്തണം. ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ നിങ്ങളുടേത്. അങ്ങനെ വിശ്വസിക്കുന്നതിനേക്കാൾ സ്വന്തം മകനെ അവർ സ്ഥാനത്തിരുത്തുന്നതാണ് നല്ലത്. നിങ്ങൾ എന്താ ഭാസ്കരൻ നായരെ പറയുന്നത്? അവൻ പഠിക്കുന്നതിന് മറ്റൊരു പ്രൊഫഷൻ അല്ലേ. മാത്രമല്ല, എനിക്ക് അവനെ പറ്റി പല പ്രതീക്ഷകളുമുണ്ട്. വിഷം, ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ തുടങ്ങണമെന്ന് പല രീതിയിൽ ഞാൻ ആലോചിച്ചു നോക്കി, എല്ലാം തെറ്റി. ഇനി നേരിട്ട് പറയാം. നിങ്ങളുടെ മക്കളുടെ ചെറിയ കുസൃത്തരങ്ങൾ പലതും എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഞാനത്ര കാര്യമാക്കില്ല. ആ പ്രായം കവിഞ്ഞു വന്നവരാണല്ലോ നമ്മളും. എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഒരു കേസ് സംബന്ധിച്ച് രാജുവിലെ കോളേജ് പ്രിൻസിപ്പൽ എന്റെ ഓഫീസിൽ വന്നിരുന്നു. പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ രാജുവിന്റെ കാര്യം അന്വേഷിച്ചു. അയാൾ എന്നോട് പറഞ്ഞത് എന്താ? അത് വിശ്വാസിനെ അറിയിക്കാനും അറിയിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പറയൂ. രാജു ഈ വർഷം പരീക്ഷ എഴുതിയില്ല. 3 മാസം മുമ്പ് കോളേജിന് പുറത്താക്കി. എന്താ എന്താ ഭാസ്കരേട്ട? ഒന്നുമില്ല, ഇരിക്കൂ. രാജു, ഈ പരീക്ഷ എഴുതിയില്ലേ? ചില്ലറ സ്വഭാവ ദൂഷ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാലും പഠിപ്പിൽ മുടക്കം വരുത്തുമെന്ന് ഞാൻ ധരിച്ചില്ല.
നിന്റെ അച്ഛനെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വിശകുന്നു. എന്താ ഇവിടെ എല്ലാവർക്കും ഒരു മ്ലാനത? വരൂ, ഇനിയെങ്കിലും വന്ന് ഊണ് കഴിക്ക്. എല്ലാരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ട. കത്തിക്കരിഞ്ഞത് വെറും ഒരു കെട്ടിടത്തിന്റെ മിനിയേച്ചർ മാത്രമല്ല, നിന്റെ അച്ഛന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. നിന്റെ ഭാവിയെ കുറിച്ച് മാത്രം അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്റെ മകനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന ഖേദം എനിക്കുണ്ടായിരുന്നു. അത്രയും മകനെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കണ്ണുനീർ ഇന്ന് ഞാൻ കണ്ടു. അതിന് കാരണക്കാരനായ നിന്നോട് ഇന്ന് എനിക്ക് ആദ്യമായി പറമ്പ് തോന്നി. എന്താണ് നോക്കി നിൽക്കുന്നത്? വിശക്കുന്നില്ലേ? ചെന്ന് കഴിക്ക്. നിന്നെയൊക്കെ ഊട്ടി വളർത്തിയതിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇപ്പോ വീട്ടിലെല്ലാവർക്കും എന്നോടാണ് ദേഷ്യം. അവിടെ ആർക്കും ഒരു സ്വസ്ഥതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. എന്താ അതിനുമാത്രം കുഴപ്പം? എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ. കുറ്റം എന്റെ തന്നെയാണ്. പക്ഷേ അവരാരും എന്നെ മനസ്സിലാക്കിയില്ല. നിങ്ങളാരും അറിഞ്ഞുമില്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ അമ്മ മരിച്ചു. ചിട്ടിക്കമ്പനി എന്ന് പറഞ്ഞ് ഓടി നടന്ന അച്ഛനെ പിന്നെ വല്ലപ്പോഴും ഒരിക്കലും ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ. സ്നേഹിക്കാനും ലാളിക്കാനും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. എന്റെ ചിറ്റമ്മ എന്നെ ദ്രോഹിച്ചിട്ടില്ല. അവരുടെ സ്നേഹം അറിയുന്നതിന് മുമ്പേ ഞങ്ങളെ ബോർഡിംഗിൽ അയച്ചില്ലേ? ചിട്ടയിൽ യാന്ത്രികമായ ജീവിതമായിരുന്നു. പിന്നെ അവിടെ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന സ്വാതന്ത്ര്യം, കയ്യിൽ ഇഷ്ടം പോലെ പണം. ഞാനും ബാബു അത് ആസ്വദിച്ചു. അതാണ് ഞങ്ങൾ ചെയ്തത്. ഒടുവിൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്റെ അച്ഛൻ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ അച്ഛൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ രാജു, ഇതെന്നോടല്ല, നീ എന്ന് നിന്റെ അച്ഛനോട് തന്നെ പറയും. അച്ഛ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനൊരിക്കലും അച്ഛന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കില്ല, അച്ഛനെ വേദനിപ്പിക്കുകയുമില്ല. മോനെ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം?
വേറെ വല്ലതും പഠിക്കാം. വേണ്ട. നീ എന്റെ കൂടെ നിൽക്ക്. ഉത്തരവാദപ്പെട്ട ഒരു ജോലി എന്നെ സഹായിക്കണം. അച്ഛന്റെ ഇഷ്ടം. സംസാരിക്കണോ? ശരി. ബൽറാമിന് രാജു വിളിക്കുന്നു. നിൽക്കൂ. ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ രാജു ഒരു പുതിയ സ്കീം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു? സംസാരിച്ചു. എന്താ അഭിപ്രായം? കൊള്ളാം സാർ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക് പ്രയോജനമുള്ള കാര്യമാണത്. തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, കമ്പനിക്കുമുണ്ട് സാർ. ശരി, ചെല്ലു. ശരി സാർ. മിസ്റ്റർ ബൽറാം, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം? ഇയാളുടെ സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് അതെല്ലാം തന്നില്ലേ? ഇദ്ദേഹത്തിന് ചെക്ക് ഇന്ന് കൊടുക്കണം. ശരി. റിസപ്ഷൻ അല്പം വെയിറ്റ് ചെയ്യ്. ശരി സർ. ചിട്ടി പിടിച്ച് 4 മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അയാൾക്ക് പണം കൊടുത്തില്ല? എല്ലാം പ്രോസസ് ചെയ്ത് വരാൻ. ആദ്യം രണ്ട് ആൾജാമ്യം വേണമെന്ന് പറഞ്ഞു. ആള് വന്നപ്പോ സ്വത്തിന്റെ ആധാരം വേണമെന്നായി. പിന്നെ അതിന്റെ കുടിക്കര സർട്ടിഫിക്കറ്റ്, അത് വന്നപ്പോ മുന്നാധാരം. ഇങ്ങനെ എത്ര തവണയാണ് നിങ്ങളത് നടത്തിച്ചത്? അത് ഈ തൊഴിലിന്റെ സ്വഭാവമാണ് സർ. ചിട്ടി പിടിച്ചവർക്ക് ഒരു ചിട്ടി കമ്പനിയും പെട്ടെന്ന് പണം കൊടുക്കില്ല. ഓരോ ഒഴിവുകൾ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്താ ലാഭം? അത്രയും കാലം ആ പണം നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. ആ തുകയുടെ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇവിടെ ലാഭം ഉണ്ടാക്കണ്ട. അത് മൊത്തം ബിസിനസ്സിനെ ബാധിക്കും. മനസ്സിലായോ സാർ? മേലാൽ ആരിൽ നിന്നും ഇത്തരം ഒരു പരാതി കേൾക്കാൻ ഇടവരരുത്. അയാളെ ചെക്ക് എഴുതി കൊടുക്കും. സാർ, മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നു സാറിനെ. ശരി. ഈ സ്ഥാപനത്തിലുള്ള കീഴ് ജീവനക്കാരെയും തൊഴിലാളികളെയും ചേർത്തുകൊണ്ട് ചെറിയ തുകയ്ക്കുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് രാജു ഉദ്ദേശിക്കുന്നത്. ചെറിയ തുക എന്ന് വെച്ചാൽ ആഴ്ചയിൽ 5 രൂപ വീതം. 5 രൂപയോ? അതൊരു നക്കാപ്പിച്ച ഏർപ്പാടല്ലേ. കമ്പനിയുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും. മിസ്റ്റർ തമ്പി, നാണയത്തിന്റെ ഡയറക്ടർ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം പേരിൽ ചിറ്റും ഫൈനാൻസും തുടങ്ങിയ നിങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാറ്റസിനെ പറ്റി പറയരുത്. നിയമപരമായി എനിക്കതിന് അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് മീറ്റിംഗിൽ മിസ്റ്റർ തമ്പി ഇരിക്കുന്നത്. ഈ സ്കീമിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ എതിർപ്പ് മിനിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആഴ്ചയിൽ 5 രൂപ വീതമാണ് ഒരു തൊഴിലാളിയിൽ നിന്നും നാം ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ എസ്റ്റേറ്റിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും മുഴുവൻ ജോലിക്കാരെയും ഈ സ്കീമിൽ ചേർക്കാൻ കഴിഞ്ഞാൽ വർഷത്തിൽ അത് തന്നെ ഒരു വലിയ സംഖ്യയാവില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിട്ടി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യാം. അത് വേണ്ട. ഒരു നയാ പൈസ മൂലധനം കാണിക്കാതെ 5 രൂപ കൈവശമുള്ള ഏവനും ബാംഗ്ലൂരിൽ ചിട്ടിയോ ഫൈനാൻസോ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന കമ്പനികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ, അത് ശരിയാ. നമുക്ക് രജിസ്ട്രേഷൻ കേരളത്തിൽ മതി. ബാംഗ്ലൂർ രജിസ്ട്രേഷൻ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ചിട്ടികളെല്ലാം അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കാര്യം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട. നമ്മുടെ സ്കീമിന്റെ ചുമതല ബാബു ഏറ്റെടുക്കട്ടെ. ഏയ്, അവൻ ഏറ്റെടുത്താൽ ശരിയാവില്ല. ഭാസ്കരൻ നായർ, നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് പോകണം. ഞാൻ തനിച്ചോ? രാജു കൂടെ വരും. എന്നാ ശരി. എപ്പോഴാ പുറപ്പെടുക? ആ, എസ്റ്റേറ്റിലേക്കല്ലേ, അടുത്ത ആഴ്ച പോകാം. പക്ഷെ ഞാൻ തനിച്ചായിരിക്കില്ല, എന്റെ വൈഫും മകളും കാണും. എ ബിസിനസ് ഫോർ അസ് ആൻഡ് ഔട്ടിംഗ് ഫോർ ദം. ഓക്കേ ഓക്കേ. മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. അച്ഛനവിടെ? അകത്തുണ്ട്. രാജുവിനെ ഈയിടെയായിട്ട് കാണാറില്ലല്ലോ, എന്താ വീട്ടിലേക്ക് വരാത്തെ? ഓ, ഒന്നുമില്ല. ഉണ്ട്. രാജുവിനോട് ഞാനിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അതിനിപ്പോഴും എന്നോട് വെറുപ്പാണോ? ഇപ്പോഴെന്റെ വെറുപ്പ് സിന്ധുവിന്റെ ഈ വേഷത്തോടാണ്. ഈ വേഷത്തിന് എന്താ കുഴപ്പം? എന്തിനി ടോം ബോയ് ചമഞ്ഞ് നടക്കുന്നു? പാന്റും ജീൻസും ഇട്ട് മുടി ചുരുട്ടിക്കൂട്ടി ഒരു വിഗും വെച്ചാൽ ആണിനേക്കാൾ സുപ്പീരിയോറിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത് വിവരം കോംപ്ലക്സ് ആണ്. ഈ അരക്കുന്ന വേഷത്തിന് പകരം സിന്ധു ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ ഒരു സാരി കൊടുത്ത് നടന്നാൽ എന്ത് റീസൺ ആയിരിക്കും? സിന്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ക്ഷമിക്കണം. വരട്ടെ.
മൂന്ന് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ എന്നെ കാത്തിരുത്തില്ലേ? അതിനുള്ള ശിക്ഷ എന്റെ എല്ലാം മുറിഞ്ഞു വേദനിച്ചോ? പിന്നെ പിന്നെ ഐ ആം സോറി. ഞാൻ ഉഴിഞ്ഞു സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തു തരാം. വേണ്ട വേണ്ട. ഏതായാലും ഇന്നലത്തെ പോലെ ഇന്ന് ഞാൻ മായ പെട്ടെന്ന് പോകാൻ വിടത്തില്ല. വാ. എവിടേക്കാ? എവിടേക്കായാലും ഞാൻ വിളിച്ചാ വരില്ലേ? വരും. പക്ഷേ ബാബു, എന്താ ഡാഡിയുടെ സ്വഭാവം അറിയാമല്ലോ, വാശിക്കാരനാണ്. അതുകൊണ്ട് എനിക്കെന്താ? എന്റെ കല്യാണം ഉടനെ നടത്തുമെന്നാണ് പറയുന്നത്. പല ആലോചനകളും വരുന്നുണ്ട്. വരട്ടെ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മായക്കറിയാം, കോളേജിലും പുറത്തും ഞാൻ ഒരു ടെററായി ജീവിച്ചവനാണ്. പല വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട്. മായയെ കണ്ടപ്പോഴും ആ നിലയ്ക്കാണ് പരിചയപ്പെട്ടത്, വെറും ഒരു തമാശയ്ക്ക്. പക്ഷേ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ മോഹം, കാണാതാകുമ്പം എന്തോ ഒരു ഇറിറ്റേഷൻ. എനിക്കറിയില്ല, എന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു. നീ പഠിക്കണ്ട, ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എന്റേതായിരിക്കും എന്നും. ആഴ്ചയിൽ 5 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. എത്രയാണ് അടയ്ക്കണം സാർ? ചുരുങ്ങിയത് 5 കൊല്ലം. അതിന് പലിശയായി 42 രൂപ കമ്പനി നിങ്ങൾക്ക് തരും. അതായത് 15% പലിശ. തൊഴിലാളികൾക്ക് ഈ ഡെപ്പോസിറ്റിൽ നിന്നും അത്യാവശ്യം കടമെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 10 വർഷത്തേക്കാണെങ്കിൽ പലിശ 17% വെച്ച് കിട്ടും. ഈ പറഞ്ഞതിന്റെ ഇരട്ടി പലിശ കൊടുക്കാമെന്നും പറഞ്ഞ് മായക്കാരിവിടെ പലരും ചേർത്ത് കഴിഞ്ഞു സാർ. ഓഹോ, മായക്കാരുടെ നിരക്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കുക. ശരി സാർ. ആ എല്ലാവരും പോയി ജോലി ചെയ്യും. അല്ല, ഈ സ്കീം ഒരു നക്കാപ്പിച്ച ഏർപ്പാടാണെന്നാണല്ലോ മീറ്റിംഗിൽ മിസ്റ്റർ തമ്പി പറഞ്ഞത്. അതാണ് തമ്പിയുടെ സൂത്രം. മീറ്റിംഗിൽ എതിർത്തെങ്കിലും ഈ സ്കീമിന്റെ ഗുണം പണ്ടേ തമ്പി മനസ്സിലാക്കി. ഇത്ര വലിയ നിരക്കിൽ പലിശ കൊടുത്താൽ മുതലേ തിരിച്ചു കൊടുക്കണ്ടെന്ന് വരുമ്പോ പിന്നെ പലിശ. ആര് സിന്ധു? എനിക്കാദ്യം ആളെ മനസ്സിലായില്ല. അതെന്താ ഈ വേഷം? ഇനി ഒരു ടോംബോയായി നടക്കണ്ടെന്ന് വെച്ചു. രാജു പറഞ്ഞ തരത്തിൽ ആണുങ്ങളെക്കാൾ സുപ്പീരിയോറിറ്റി കാട്ടാനുള്ള എന്റെ കോംപ്ലക്സ് ആയിരുന്നില്ല അത്. എന്റെ ചെറുപ്പത്തിൽ അമ്മ വാശി പിടിച്ചാണ് ആൺകുട്ടികളെ പോലെ എന്നെ ഉടുപ്പണിച്ച് നടത്തിയിരുന്നത്. മുതിർന്നപ്പോൾ അതൊരു ശീലമായി പോയി. പിന്നെ ശീലം മാറ്റിക്കളഞ്ഞു. ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. ചിലരെന്ന് വെച്ചാൽ? കിടാവേ ഓടിയരികിൽ മോഹസാനുവിൽ നീയൻ കൂടെ മേയാൻ സഖി നിന്റെ താമരമിഴിയിൽ കിനാവിന്റെ ഹംസം നീന്തി സഖി നിന്റെ താമരമിഴിയിൽ കിനാവിന്റെ ഹംസം നീന്തി ീതിയിൽ ദീപം നീ
എന്റെ മമ്മിയാണ്. എന്താ കുഞ്ഞിന്റെ പേര്? മായ. എവിടത്തെയാ? കൃഷ്ണപുരം തമ്മിയനാളിന്റെ മകള. നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്തിനാ കരയുന്നത്? എല്ലാം തുറന്നു പറയാനാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മായയുടെ അച്ഛൻ ഇവളെ മറ്റാർക്കോ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നു. അത് നടക്കില്ല, നടന്നാ ഞാൻ ജീവിക്കില്ല. മമ്മി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ബാബു ഇവിടെ വരൂ. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? മമ്മി, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, എന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവളും പറയുന്നു. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? മോനെ, പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മായ ബുദ്ധിമോശമെല്ലാം കാണിച്ചെന്നിരിക്കും. അത് ഞാൻ സഹിക്കില്ല. പിന്നെ മമ്മിക്ക് ഇങ്ങനെ മകൻ ഉണ്ടായില്ല. ശരി വാ. കുഞ്ഞെ, ഈ വീട്ടിൽ നിന്ന് എന്നെ ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷെ നിങ്ങൾ മോഹിച്ച കാര്യം നടക്കണമെങ്കിൽ ആദ്യം നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങിക്കണം. നമുക്ക് ആലോചിക്കാം. കുഞ്ഞിപ്പോ വീട്ടിലേക്ക് പോവും. ബാബു, മമ്മി ഉറപ്പ് തന്നാലേ ഞാൻ ഇവളെ തിരിച്ചുകൊണ്ടു. ഈ വക കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഇവിടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ. മകന്റെ സാക്ഷ്യത്തിന് വഴങ്ങി നീ എന്നെ നിർബന്ധിക്കരുത്. തമ്പിയുടെ സ്വഭാവം നിനക്കറിയാലോ, ഞാൻ അയാളെ കാണാൻ പോവില്ല. അയാളുമായി യാതൊരു ബന്ധവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാബു ഇഷ്ടപ്പെടുന്നത് അവളെയാണ്. അവരുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും. അപ്പോ എന്റെ നില മറന്ന് നിന്റെ മകനെ മാത്രമേ നീ കാണുന്നുള്ളല്ലേ? ബാബുവിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ആ നിലയ്ക്ക് അവൻ എന്റെ മകൻ മാത്രമല്ല, നിങ്ങളുടെ മകനാണ്. അവന്റെ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാനാവില്ല. സുമതി, കരയരുത്, ഞാൻ പോകാം. ഗോപാല, ആരാ വന്നിരിക്കുന്നത് നോക്കി? കള്ള കഴിവേറി നാട്ടിലെ പ്രമാണി വീട്ടിൽ കയറി വന്നാൽ ആദരിച്ച് സ്വീകരിക്കണമെടാ. പക്ഷെ തമ്പി, ആ പാവത്തിന് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. വലിയ സ്വീകരണമൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വന്നത്. എന്നാലും ഞാൻ എന്റെ മര്യാദ കാണിക്കണമല്ലോ. വരണം, ഇരിക്കണം. ചില കാര്യങ്ങളിൽ നാം തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എനിക്ക് അല്പം സംസാരിക്കേണ്ടിയിരുന്നു. ബാബുവിന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. വളരെ നല്ലത്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാവുമ്പോ ഏത് ചെറുപ്പക്കാരനും പെട്ടെന്ന് ഇഷ്ടം തോന്നും. ആ പയ്യനെ കുറ്റം പറയാൻ ഒക്കുകയല്ല. കാണാൻ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരനായതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ മകൾക്കും അവനെ ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓ, ആ നിലയ്ക്ക് നമ്മുടെ പിണക്കം നമ്മുടെ കുട്ടികളെ ബാധിക്കരുത്. തെറ്റും കുറ്റവും രണ്ടു ഭാഗത്തും ഉണ്ടായിരിക്കാം. ഈ ബന്ധം കൊണ്ട് നമുക്ക് തിരുത്താം.
ഏത് ബന്ധം? ബാബുവിന് വേണ്ടി നിങ്ങളുടെ മകളെ വിവാഹം ആലോചിക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞു വന്നപ്പോൾ അത് മനസ്സിലായി. പക്ഷെ ഒരു സംശയം, ആ ചെറുക്കൻ നിങ്ങളുടെ ആരാ? അവൻ എന്റെ ഭാര്യയുടെ മകൻ അല്ലേ? അതോ വെപ്പാട്ടിയുടെ മകനും? തമ്പി ക്ഷോഭിക്കണ്ട, നാട്ടാചാരപ്രകാരം വിവാഹം കഴിച്ചവരല്ലോ നിങ്ങൾ. ആണോ? അവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന പദവി അല്ലാതെ അന്തസ്സുള്ള ഈ തറവാട്ടിൽ വന്ന് പെണ്ണന്വേഷിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ? എന്റെ യോഗ്യത മറന്ന് ഞാൻ വന്നത് ബാബുവിനെ ഓർത്ത് മാത്രമല്ല, അവനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് തന്റെ മകളെ കൂടി ഓർത്താണ്. അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാനുണ്ട്, എന്റെ മകൾ അങ്ങനെ ആരും കുതിക്കണ്ട. വേണ്ട, നേരും നിറയുമില്ലാതെ തന്നെക്കാൾ മാനവും കഴിവും ഉള്ളവരുടെ വീട്ടിൽ നിന്ന് അവനൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. ഓ അന്വേഷിക്കേ, എല്ലാം കേട്ടല്ലോ. ഇനിയെങ്കിലും ഓർത്തോ, നീ ആഗ്രഹിച്ചു ഒന്നും നടക്കില്ല. എന്തായി? അത് നടപ്പില്ല. നിന്റെ മകനോട് ആ മോഹം ഉപേക്ഷിച്ചേക്കാൻ പറയും. എന്ത് പറഞ്ഞു? ഞാനത് ആവർത്തിക്കണം. ബാബു അതറിയാനാണ് കാത്തിരിക്കുന്നത്. ഇവൻ കൂടി കേൾക്കട്ടെ, നീ എന്റെ വെപ്പാട്ടിയാണെന്ന് അവനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അന്യന്റെ മകന് വിവാഹം ആലോചിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. എന്താ പോരെ, ഇവൻ കാരണമാണ് ഞാനിത് കേട്ടത്. എനിക്കിഷ്ടമില്ലാത്ത ഈ ബന്ധം ഉറപ്പിക്കാനുള്ള നിന്റെ നിർബന്ധവും രണ്ടുപേരും കൂടി എന്റെ നാണം കെടുത്തു. തമ്പിയുടെ മകളെ അല്ലാതെ നിനക്ക് കണ്ടു മോഹിക്കാൻ വേറെ ഒരു പെണ്ണിനെയും കണ്ടില്ലേടാ? ഞാൻ അന്വേഷിച്ചില്ല. വേണ്ട, നീ അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിക്കാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തമ്പിയുടെ മകളെക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും. ഞാൻ കഴിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മകനുണ്ടല്ലോ രാജു, അവനെ കഴിപ്പിച്ചു കൊടുത്തേക്ക്. നീ എന്താ പറഞ്ഞത്? കേട്ടില്ലേ, ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ഒരാളെ മമ്മി എന്തിനാ നിർബന്ധിച്ച് പറഞ്ഞത്? ഈ ശുണ്ടിന്റെ ദേഷ്യം അവിടെ കാണിക്കാനോ? അതുകൊണ്ട് അയക്ക നഷ്ടമൊന്നുമില്ലല്ലോ, എനിക്കല്ലേ ഉള്ളൂ. ബാബു ഇപ്പോ ഒരു ഭ്രാന്തനെ പോലെയാണ്. ഇന്നലെ രാത്രി പലതവണ ഫോണിൽ വിളിച്ചു, കുടിച്ച് ബോധമില്ലാതെയാണ് സംസാരിച്ചത്. ഓഹോ, ഈയിടെ എങ്ങാനും അവൻ ദേവദാസ് സിനിമ കണ്ടു കാണും. നീ ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഫീലിങ്സ് പോടി ഓടുന്നു. മറ്റാർക്കും സ്നേഹവും പ്രേമവും ഇല്ലെന്ന് നീ കരുതണ്ട. ഞാൻ കാരണമാണ് ബാബു കുടിക്കുന്നത്. നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അരുതെന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ നിലയിൽ അല്പധൈര്യം കാണിക്കും. വീട്ടുകാരെതിർത്താലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചൂടെ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതേ ചെയ്യൂ. വീട്ടു ജോലിക്കെന്നും പറഞ്ഞ് പണ്ടത്തെ പോലെ പെൺകുട്ടികളെ ഒന്നും വിളിച്ച വരത്തില്ല സാർ. എല്ലാത്തിനും ഫാക്ടറിയിലാ നോട്ടം. ഉടുത്തരങ്ങി നടക്കല്ലോ. തീപ്പെട്ടി കമ്പനി, ചൂടി കമ്പനി, ബീഡി കമ്പനി, അണ്ടി കമ്പനി, അതൊന്നും എനിക്ക് കേൾക്കണ്ട. കഴിഞ്ഞയാഴ്ച ആളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ സാറിനോട് കാശ് മേടിച്ചത്? അതെ, യാത്ര ചെലവ്. ഇത് ടൗണിൽ അന്വേഷിച്ച് വാങ്ങാവുന്ന ഉരുപ്പടിയാണോ? പെൺകുട്ടികളെ ഉള്ളിലോട്ട് ഗ്രാമപ്രദേശത്ത് പോയി തിരക്കണം. എവിടെ തിരക്കിയാലും ഇനി ആള് വന്നേ ഞാൻ കാശ് തരൂ. ഈ പ്രാവശ്യം കത്തായ ഞാൻ കൊണ്ടുവരും. ഒന്നിനെയും കിട്ടിയില്ലെങ്കിൽ അറ്റ കൈക്ക് എന്റെ മകളെ തന്നെ കൊണ്ടുവരും. മകളെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മകളെ. അവളിപ്പോ വിശ്വനാഥ് സാറിന്റെ വീട്ടിൽ നിൽക്കുക. ഏത് വിശ്വനാഥൻ? നാണയം. എങ്കിൽ അവള് തന്നെ വരട്ടെ. വാസുവേ, അത് നമുക്കൊരു ക്രെഡിറ്റ് അല്ലയോ? ക്രെഡിറ്റ്? വിശ്വനാഥ് സാറിന്റെ വീട്ടുവേലക്കാരിയെ നമ്മൾ തട്ടിയെടുക്കും. ചിലപ്പോ അവര് വിടത്തില്ല. അതെന്താ, ഞാൻ അവൻ വരുന്നതിന് ഇരട്ടി ശമ്പളം തരാമടോ? എന്നാ ചെല്ലേ. എന്നാൽ ഞാൻ മോളെ, നിന്റെ ഒരു കൂട്ടുകാരി ഫോണിൽ വിളിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് സാർ. എന്റെ ഒരു അഭിപ്രായം, ആ കല്യാണം നടത്തി കൊടുത്തേക്കണം. ആ ചെറുക്കനെ നമ്മളുടെ കയ്യിലെടുത്താൽ സാർ ആശിച്ച കാര്യം നടക്കില്ലേ? നാണയത്തിന്റെ പൂവും തലയും നമുക്ക് വേർപെടുത്താം. മുള്ളു മുള്ളുകൊണ്ട് എടുക്കണം സാർ. ഇവിടെ വരുന്നതിന് മുമ്പ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. സാർ ഇപ്പോഴും തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. തമ്പി അദ്ദേഹത്തിന് വിശ്വനാഥ മുതലാളിയുടെ എതിർപ്പുണ്ട്, അതും ബിസിനസിൽ. നിങ്ങളോടും മകരോടുമില്ല,
ആ നിലയ്ക്ക് നിങ്ങൾ ചെന്ന് നേരിട്ട് ചോദിച്ചാൽ കാര്യം നടക്കും. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണില്ല. രണ്ട് കൂട്ടർക്കുക നല്ലതാ. നിങ്ങളുടെ മകനെ ഒരു ബന്ധുവരവുമായി. ഞാൻ ഇന്ന് മായ എന്റർപ്രൈസസിലാണെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിച്ചവനാണ്. ആണെന്ന് ഞാൻ മറക്കില്ല. ഈ കാര്യം അറിയിക്കാൻ മിസ്റ്റർ തമ്പി നിങ്ങളെ പറഞ്ഞയച്ചതായിരിക്കും. അയ്യോ, അദ്ദേഹം അറിഞ്ഞാൽ എന്റെ ഉദ്യോഗം പോവും. അവിടുത്തെ പെങ്കൊച്ചിന്റെ നില കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ അന്വേഷണം അലസിപ്പിരിഞ്ഞ നിമിഷം മുതൽ ആ കൊച്ച് ജലപാനം ചെയ്തിട്ടില്ല. അതോർത്തെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടം. തമ്പിയാണോ രാജുവിന്റെ അച്ഛനാണോ നിങ്ങളുടെ സ്നേഹബന്ധത്തെ കൂടുതൽ എതിർക്കുന്നത്? ആ കാര്യം ഇനി പറയണ്ട. രണ്ടുപേരും ചേർന്ന് വെച്ചോ, തീർന്നില്ലേ? ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ രാജു എന്ത് പറഞ്ഞു? ഓ, അവൻ ഇതിലൊക്കെ ഇടപെടാൻ എവിടെയാ സമയം? പുള്ളിക്കാരനിപ്പം വലിയ ഓഫീസർ അല്ലേ. അവിടെ എനിക്കൊരു സംശയം. നാണയത്തിൽ രാജുവിന് മാത്രം പദവിയും അധികാരവും കൊടുത്തപ്പോ ഇവന്റെ കാര്യം മാത്രം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എന്നെ ആരും ശ്രദ്ധിക്കണ്ട. എന്താ നോക്കാനെ? അപ്പോ വേണ്ട, അവൻ ഈ നിലയിൽ എത്തിയത് നീ കാരണമാണ്. രാജു പറ്റോ? ഞാൻ ബാബുവിനെ കൊണ്ടുപോകാനാ വന്നു. ഞങ്ങൾ സമ്മതിക്കില്ല. കാമ്പോ, നിന്റെ അച്ഛനാണ് ഇതിനെ കാരണം. എന്നെ സ്നേഹിച്ചവരെല്ലാം അകലാറ്റി. ആദ്യം എന്റെ അമ്മ, ഇപ്പം മായെ. നീ എന്താണ് ഈ പറയുന്നേ? ആ തമ്പിയുടെ വിവാഹം കൂട്ടാല്ലേ അയാളോടൊപ്പം. നിന്റെ തലയ്ക്ക് ഇവരെ വെളി വന്നിട്ടില്ല. ഇപ്പൊ അറിയായി എല്ലാവരും എനിക്കെതിരാണ്. നീ എന്റെ വേദന ആരും അറിയുന്നില്ലല്ലോ. എത്ര നാളായി മമ്മി എന്റെ അടുത്ത് ഇതുപോലെ വന്നിരുന്നിട്ട്. എന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഓഫീസും ഭർത്താവല്ലേ മമ്മിക്ക് വലുത്. അതുകൊണ്ടാണ് നീ കുടിച്ചത്? കൂട്ടുകാർ പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ വയ്യാതെ ഞാൻ കുടിച്ചു. എന്താ അവര് പറഞ്ഞത്? മമ്മിയെ തോൽപ്പിച്ചാണ് രാജുവിന്റെ അച്ഛൻ എല്ലാം കൈയടക്കിയതെന്ന്. ബാബു, അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയരുത്. രാജുവിന്റെ കാര്യത്തിൽ മാത്രമേ അയക്ക് ശ്രദ്ധയുള്ളൂ. രാജു അമ്മയില്ലാതെ വളർന്നതല്ലേ? അച്ഛനില്ലാതെ വളർന്ന് എന്നെ ആർക്കും വേണ്ടല്ലോ.
സമ്മതിയെ നീ എനിക്ക് പരിചയപ്പെടുത്തുക. വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വരവിരിക്കും. മോളെ, നീ അപ്പുറത്തോട്ട് പോ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. സുമതിയമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല. മകന്റെ കാര്യത്തിനാണെങ്കിൽ ബാബുവിന്റെ അമ്മ എന്ന നിലയിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. മനസ്സുകൊണ്ട് അടുത്ത നമ്മുടെ മക്കളെ പിരിക്കരുത്. നിങ്ങളുടെ മകൾക്കും അതിൽ ദുഃഖം ഉണ്ടാവില്ലേ? അവൾ കൂടുതൽ ദുഃഖിക്കാൻ ഇടയാവരുതെന്ന് കരുതിയാണ് ഞാൻ ഈ ബന്ധത്തെ എതിർക്കുന്നത്. എന്റെ മകളെ ഞാൻ വളർത്തിരിക്കുന്ന അങ്ങനെയാണ്. അവക്ക് വരുന്ന ഭർത്താവിനും ആ കഴിവുണ്ടായിരിക്കണം. മായയ്ക്ക് അവിടെ ഒരു കുറവും വരില്ല. എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ വരുമാനവും ഇന്നുള്ള പദവിയും ആ സ്ഥാപനമല്ലേ നിലനിർത്തുന്നത്? അതിന്റെ നിയന്ത്രണം വിശ്വനാഥനാണ്, ഭരണം നടത്തുന്നത് അവന്റെ മകനും. ബാബുവിന് അവിടെ എന്താ സ്ഥാനം? നാളെ അച്ഛനും മകനും ചേർന്ന് അവനെ അടിച്ചിടക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പറഞ്ഞാ പോരാ, എന്നെ ബോധ്യപ്പെടുത്തണം. കൃഷ്ണപുരൻ തമ്പിയുടെ സണ്ണിലോ നാണയത്തിലെ ഓഫീസ് പ്യൂണായിട്ടല്ല, അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ട് എനിക്ക് കാണാം. ഒന്നേ ഈ ബന്ധം നടക്കും. ഒന്നൊന്ന് നിങ്ങൾ ഈ വീടിനകത്ത് കയറിയോ? നിന്നെ തിരിക്കാ മോളെ, നീ എന്റെ മുതലാളിയെ ഒന്ന് വിളിക്കേ. എന്തിനാ? അവരിവിടില്ല. ഇല്ലേ, ഇല്ലെങ്കിലും വേണ്ട. നീ പുറപ്പെട്ടോ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞാൻ വരില്ല. ഭാർഗവൻ ഇതുവരെ നിന്നോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതുകൊണ്ടാ ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. ഓടി വിടാ, നിന്നെ അങ്ങനെ വിടാൻ പോകില്ല. ആരാ മോളിൽ? വലിയ മലയാളിയാണ്. അപ്പൊ പച്ചമയില്ലാത്ത സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി നീ മിടിക്കാടി. നല്ലവണ്ണം നിന്ന നിനക്കാകും. നിന്നെ പോലെ കൊഴുപ്പും മെഴുപ്പുമുള്ള പെൺകുട്ടികൾ ഈ പ്രായത്തിൽ സമ്പാദിക്കണമെടി. ചെല്ലേ, എനിക്ക് കുറച്ച് രൂപ മേടിച്ച തൽക്കാലം ഒരു 200 രൂപ മതി. എന്റെ പേര് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാശും കിട്ടില്ല. അല്ലേ, വേണ്ട, ഞാൻ ചോദിക്കാം. ബാ, നീ വാ. സാറേ, എന്റെ ദൈവം, നീ പോയിട്ട് പല പ്രശ്നങ്ങളുള്ളതാണ് സാറേ. ആരാണ് ഇവിടെ വെള്ളം വയ്ക്കുന്നത്? ആ ഭാർഗവനാണോ? ഇന്നവൻ കുടിച്ചാണോ വന്നിരിക്കുന്നത്? എങ്കിൽ ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം മതിയാക്കണം. അവൻ ഇനി ഇവിടെ വരരുത്. നീ അവനോട് വയ്ക്കോ. പൊന്നു മുതലാണി, എന്നെ രക്ഷിക്കണം. അങ്ങനെ അയക്കരുത്. പിന്നെ അവനല്ലേ നിന്റെ രക്ഷകർത്താവ്. അയാൾ എന്നെ നശിപ്പിക്കും. ബോധമില്ലാനാണ് അയാൾ എന്നും വീട്ടിലേക്ക് വരുന്നത്. ഒരിക്കലും എന്റെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇനി ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ അയാൾ എന്നെ വീട്ടിലേക്ക് അയക്കരുതേ മുതലാളി. താനിവിടെ ശാരദയെ ഒന്ന് കാണാൻ. അവൾ മുതലാളിയുമായി സംസാരിക്കാൻ മുകളിലോട്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. കൊച്ചമ്മ അങ്ങോട്ട് പോണ്ട, അവരെന്തെങ്കിലും ചില്ലറ തമാശ. ഇതാ തന്റെ 200 രൂപ. മേലാലി പടി കയറരുത്. വരരുതെന്ന് പറഞ്ഞാൽ എന്റെ മോളൊക്കെയാണ്. പറഞ്ഞു വല്ലേ. നമസ്കാരം. എന്തിനാ നിങ്ങൾ അവന് കാശ് കൊടുത്തത്? അവൻ ശാരദയെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ കൊണ്ടുപോട്ടെ. ശാരദയെ ഞാനാ എവിടെ നിർത്തിയത്? അവളുടെ ബന്ധുക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്കറിയാം. ആ വൃത്തിയിട്ട മനുഷ്യൻ എവിടെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമുണ്ടായിരുന്നു? അതിനിടെ ആരെ ഇരുത്തി? എന്ന് മുതലാണ് നിങ്ങൾ ഈ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്? നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഉള്ളപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാലോ. മോദി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓഫീസും കമ്പനിയും തനിച്ച് ഭരിക്കുന്നുണ്ടല്ലോ. ഇനി വീട്ടുകാര്യം കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ഞാൻ എന്തിനു ഇവിടെ ഇരിക്കണം? നീ എന്തിനിങ്ങനെ ക്ഷോഭിക്കുന്നു? അതിലൂടെ എന്തുണ്ടായി? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എടി, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്റെ അമ്മയ്ക്ക് എഴുതിക്കോ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. കൊച്ചമ്മേ, അല്ലെങ്കിൽ എങ്ങനെ അയക്കണം എന്ന് എനിക്കറിയാം. അങ്ങേര് വന്ന് ബഹളം വെച്ചതിന് ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. അച്ഛൻ ഇപ്പൊ വരും. ഓഫീസിൽ ആരോട് സംസാരിച്ചോണ്ടിരിക്കുക. സുമതി ഇപ്പോ കമ്പനി പോവാറില്ല അല്ലേ? ഇല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാജുവാൻ നോക്കുന്നെന്ന് കേട്ടു. രാജു
കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. രാജുവിനെ കുറിച്ച് ഇവിടുത്തെ വക്കീലിന് വലിയ മതിപ്പാ. അവന്റെ മിടുക്കും കാര്യപ്രാപ്തിയും സ്വഭാവ ഗുണവും എപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ മോൻ വല്ലാതെ കുടിക്കല്ലേ. ഓരോരുത്തരും പറഞ്ഞു കേൾക്കും. അമ്മയുടെ ഇതൊക്കെ പറയുന്നത് അല്ല കുടിക്കുന്നത്, അത്ര വലിയ മോശമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇവിടുത്തെ വക്കീല് കുടിക്കുന്നതാ എനിക്കിഷ്ടം. ആ സമയത്ത് പുള്ളിക്കാരന്റെ ഒരു സ്നേഹവും കളിതമാശിയും ഉശരും അതൊന്നും വേറെ തന്നെ കേട്ടോ. ആന്റിക്ക് കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. സുമതി ഫോൺ ചെയ്തപ്പോൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ വിശേഷിച്ച്? ഞാൻ ബാബുവിന്റെ കാര്യം പറയാനായിരുന്നു. ആ കുട്ടിയുടെ കുസൃതികളെ പറ്റി കുറച്ചൊക്കെ ഞാനും കേട്ടു. അതല്ല, അവന് നമ്മുടെ കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുക്കണം. ബാബു ഇപ്പൊ തന്നെ കമ്പനി ഡയറക്ടർ ആണല്ലോ. ഒരു ഡയറക്ടർ ചുമ്മാ ബോർഡ് മീറ്റിംഗ് ഇരിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? രാജുവിനെ പോലെ ബാബുവിനും അവിടെ വല്ല അധികാരം കൊടുക്കാനൊക്കെ നോക്കണം. അല്ലേ സുമതി? അമ്മ ഇടക്കാൻ പറയണ്ട, അവർ സംസാരിക്കട്ടെ. ബാബുവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചാൽ അവന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സുമതി വിശ്വനാഥനോട് ആലോചിച്ചില്ലേ? ഇല്ല. കണ്ടറിഞ്ഞ് ചെയ്യാത്തവരോട് ആലോചിച്ചിട്ട് എന്താ കാര്യം? ബാബുവിനെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ആക്കണം. അയ്യോ അതോളപ്പോല്ല. ഇക്കാര്യത്തിൽ ഭാസ്കരൻ ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പനിയുടെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. സുമതിയുടെ വരവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇടയ്ക്ക് കയറി നീ പറഞ്ഞ ചില കാര്യങ്ങളും. ഞാൻ എന്ത് പറഞ്ഞു? രാജുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ അമ്മ സംസാരിച്ചത്? അച്ഛനും മോളും കൂടെ എന്നെ കാഫി വന്നിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഇല്ല, മരണം മരുന്നിന്റെ സ്വഭാവം മാറിയില്ല. അന്യാള തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനുള്ള നിന്റെ വാസന പറയുന്നില്ല. ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാ? ഇവിടെ വേറെ ഒരുത്തിയുണ്ടല്ലോ. നീ അവളെ ഒന്ന് വിളിക്കാം. അവള് വീട്ടിൽ പോയി. എപ്പോ? ഒത്തിരി ദിവസമായി. എന്താ പിന്നെ? എന്റെ സമ്മതം കൂടാതെ ശാരദ നിങ്ങൾ ഏത് വീട്ടിലേക്ക് അയച്ചത്? അവളുടെ വീട്ടിലേക്ക്. അതിന് തന്റെ സമ്മതം എന്തിന്? പിന്നെ എന്നെ നിങ്ങൾ ഒരു മണ്ണിനാക്കരുത്. ഞാൻ ശാരദയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവളവിടെ ഇല്ല, എനിക്ക് അവളെ കാണണം. എടാ താൻ ഇവിടെ ഒച്ച വെക്കണ്ട. ശാരദയുടെ അമ്മ പറഞ്ഞു വിട്ട ആളിന്റെ കൂടെ അവളെ അയച്ചത്. അപ്പൊ എന്റെ വീട്ടുകാര് തന്നെ എനിക്കിട്ട് വെച്ചെന്നു. ആ ശരി, നോക്കാം. എക്സ്ക്യൂസ് മീ, സാറ് ഞങ്ങൾക്കറിയാം. കണ്ടവന്മാരെയൊക്കെ സൽക്കരിച്ച് ബില്ലിൽ ഒപ്പിട്ട് സാറ് ഇവിടെ നിന്ന് പോകും. ഞങ്ങൾക്ക് കാശ് വേണം. അല്ല, ബില്ല് കമ്പനിയിലേക്ക് അയച്ചോളാം ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഓ കമ്പനി, രണ്ടു തവണ അവിടെ പോയി ആള് മടങ്ങി, അവര് തന്നില്ല. ഇനി കഴിക്കുന്നത് കയ്യിൽ കാശുണ്ടെങ്കിൽ മതി. ഹോട്ടലിൽ ഞാൻ ഒപ്പിട്ട ബില്ലിൽ ഇവിടെ വന്നോ. താൻ പണം കൊടുത്തില്ലേ? രാജു സാർ ഇന്നലെ ടൂറിലായതുകൊണ്ട് അതുകൊണ്ട് സാറിനോട് ചോദിക്കാതെ പണം കൊടുക്കേ. സാറാടാ ബാബു, അല്ല വിട്ടേക്കു. നിന്റെ ഹോട്ടൽ ബില്ലുകൾ എന്നെ കാണിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. എന്തിന്? അത് നമുക്ക് ഇവിടെ വെച്ച് പറയണ്ട. എനിക്കറിയണം ഞാൻ ഒപ്പിട്ട ബില്ലുകൾ പേ ചെയ്തെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം? അധികാരമല്ല, നീ കുടിക്കുന്നത് തടയാൻ മറ്റെന്താവശ്യങ്ങൾക്കും നിനക്ക് ഇവിടുന്ന് പണം വാങ്ങാം. ഞാൻ കുടിക്കും കുടിപ്പിക്കും, അതെന്റെ ഇഷ്ടമാ. അതിലെനിക്ക് നിന്റെ സമ്മതം വേണ്ട. ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങാൻ ഇപ്പൊ എന്റെ സമ്മതം വേണം, അല്ലാതെ കിട്ടില്ല. എന്നാ കിട്ടുമോ ഞാനും നോക്കട്ടെ. നിന്നെ കസേലിടിച്ചിട്ടുണ്ടല്ലോ വീട്ടില്. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ചാ അതെന്നെ അവമാനിച്ചത്. എന്റെ ചെലവ് രാജു ആരാ? അവനാരും അധികാരം കൊടുത്തു. കയ്യിൽ കാശ് കിട്ടിയാ നീ ചീത്തയാവുന്ന കരുതിയാവും രാജു അങ്ങനെ ചെയ്തത്. ഓ, അപ്പൊ മമ്മി അവന്റെ ഭാഗത്താ. ഓ, നിങ്ങക്ക് സ്വന്തം മകനൊക്കെ അവന് രാജു അല്ലേ, അല്ല അവന്റെ അച്ഛൻ. എടാ ഒന്നും പതുക്കെ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാനാണ് നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നാട്ടുകാരെ പറഞ്ഞത് നിങ്ങളെ കുറിച്ചാ? ഭർത്താവ് മരിച്ചപ്പോ ശമ്പളക്കാരനോട് ജീവിക്കുന്ന എന്റെ മമ്മിയെ പറ്റി? ബാബു, ഇത്രയും കാലം അതിനായിട്ട് സഹിച്ചോണേ ഞാൻ, പിന്നെ എന്തിനാ നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്നത്? നിന്നെ ആരും ദ്രോഹിച്ചില്ലടാ. ലാളിച്ചു വളർത്തിന്റെ ദോഷമാണ് നീ കാണിക്കുന്നത്. കുടിച്ചിൽ എവരില്ലാതെ വീട്ടിൽ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? നിങ്ങൾക്കതറിയോ? ബാബു നീ ഇനി സംസാരിക്കരുത്. അല്ലേ അവൻ പറയട്ടെ. ഞാൻ പറയും, അന്ന് മായയുടെ അച്ഛൻ അവമാനിച്ചതിനെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാനല്ല, നന്ദിയില്ലാതെ നിങ്ങളാണ് എന്റെ കാരണക്കാരൻ. ബാബു നിങ്ങൾ എന്റെ മുമ്പേ ഉറപ്പാക്കി കേട്ടാ. Thank you.
ബാബു ഇതുവരെ വന്നില്ലേ? ഇല്ല. ഓഫീസിൽ വെച്ച് ബാബുവുമായി എന്തിനാ വഴക്കൂടിയത്? പാറല് ബില്ല് വേയില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതും ബാബുവിനെ തിരുത്താൻ വേണ്ടി പറഞ്ഞത്. എനിക്കതറിയാം, പക്ഷേ നിന്റെ ഉദ്ദേശം അവനുകൂടി മനസ്സിലാകണ്ടേ? ഇന്നലെ രാത്രി അവൻ എവിടെയായിരുന്നു? അറിയില്ല, അന്വേഷിക്കണം. ശാസിച്ചല്ല, സ്നേഹമായോ ആണ് അവനെ നിയന്ത്രിക്കാൻ. അവൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ബാബു, എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. നിന്റെ അമ്മയാണെങ്കിൽ ഒരു പാവമാണ്, എന്നാൽ അവരുടെ പ്രവൃത്തികൾ ദുഷ്ടയുടെ ഫലമാണ് ചെയ്തത്. ഡാഡി അവരെ പറ്റി അങ്ങനെ പറയരുത്. മായ സംസാരിക്കരുത്. ഞാൻ നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ബുദ്ധിമോശം കൊണ്ടാണ് നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ആ വിശ്വനാഥന്റെയും മകന്റെയും കയ്യിലായത്. ഇനി ബാബു വേണം ആ സ്ഥാനം വീണ്ടെടുക്കാൻ. നിന്നെ ഞാൻ സഹായിക്കാം, അതുവരെ നീ ഇവിടെ താമസിക്കും. ഞാൻ ഇവിടെ താമസിക്കില്ല. അതും ശരിയാണ്. കൃഷ്ണപുരം തമ്പിയുടെ വരുംകാല മരുമകൻ ഇപ്പോഴേ ഭാര്യ വീട്ടിൽ താമസിക്കുന്നുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ. ഞാൻ നിനക്ക് കിങ്സ് ഹോട്ടലിൽ ഒരു മുറി ഏർപ്പാട് ചെയ്തുതരാം. എന്താ മതി? നിങ്ങൾ എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഓഫീസിലേക്ക്. എന്റെ മകൻ ഇന്നലെ പോയതാണ്. അവനെ പറ്റി അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. കുടിച്ച് ബോധമില്ലാതെ പോയതല്ലേ? ഓർമ്മ തെളിയുമ്പോ തിരിച്ചു വരും. അവൻ കുടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാണ്. അച്ഛനില്ലാത്ത ആ കുട്ടിയെ ഉപദേശിച്ച് വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവനങ്ങനെ നശിക്കട്ടെന്നായിരിക്കും നിങ്ങൾ കൊതിച്ചത്. സ്നേഹമായിട്ട് ഒരു വാക്ക് നിങ്ങൾ അവനോട് സംസാരിച്ചിട്ടുണ്ടോ? സ്വന്തം മകന്റെ വളർച്ച അല്ലാതെ നിങ്ങൾ എന്റെ ബാബുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനെ ശ്രദ്ധിക്കാൻ നീ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. നിങ്ങളുടെ നിഴലിൽ ജീവിച്ച എനിക്ക് അതിന് കഴിഞ്ഞില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങളെ അനുസരിച്ച് ജീവിച്ച എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. നിങ്ങളുടെ സ്വാർത്ഥത ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ എന്ത് സ്വാർത്ഥത കാണിച്ചെന്നാണ്? രാജുവിനെ മെഡിസിന് പഠിക്കാൻ അയച്ചപ്പോൾ എന്റെ മകനെ പഠിക്കാൻ നിങ്ങൾ എവിടെ അയച്ചു? സ്വന്തം മകൻ ഡോക്ടർ ആവുന്നതിന് മുമ്പേ അവന് നഴ്സിംഗ് ഹോം പണിയാൻ നിങ്ങൾ കാണിച്ച ധൃതി എന്റെ മകന്റെ കാര്യത്തിൽ എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? എല്ലാം കഴിഞ്ഞ് രാജു ഓഫീസ് ഒരു സ്ഥാനത്തെത്തിയപ്പോൾ എന്റെ മകൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ? നീ പറയുന്നത് കേൾക്കുമ്പോ ഞാൻ തെറ്റുകാരനാണ്. എന്റെ മകനെ ഞാൻ വളർത്തിയത് ഒരു ഉദ്ദേശത്തോടെയാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്നാലാവുന്ന ഞാൻ ശ്രമിച്ചു. അതിൽ പരാജയപ്പെടുമെന്ന് ബോധ്യമായപ്പോ, അവൻ വഴിപൊഴിക്കുമെന്ന് സംശയം തോന്നിയപ്പോ ഞാൻ അവൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി. നിന്റെ മകന് ചുമതലകൾ ഏൽക്കാനുള്ള പ്രായമായില്ല എന്ന് എനിക്ക് തോന്നി. നീ എന്നെ തെറ്റിദ്ധരിച്ചു.
ബാബുവിനെ ഞാൻ അനിയനായി കരുതിയിട്ടില്ല. നീ എന്നെ വിശ്വസിക്കും. ആ ഒരു കാര്യം എനിക്ക് വിശ്വാസമായി, വെള്ളത്തെക്കാൾ ചോരയ്ക്ക് തന്നെയാണ് കെട്ടി. അച്ഛന്റെ വാക്കുകൾ കേട്ട് ബാബു വീട്ടിൽ പോകാതിരിക്കരുത്, അമ്മ വല്ലാതെ വിഷമിക്കും. ഇല്ല, എനിക്ക് ആ വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല. ബാബുവിന് എന്നോട് സ്നേഹമില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? എങ്കിൽ ഇനി ഇങ്ങനെ കുടിക്കരുത്. ശരി. സത്യം സത്യം. നീ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? സത്യം ഞാൻ അവളെ കണ്ടില്ല. പിന്നെ അവളെ എവിടെ പോയി? സത്യമായിട്ട് എനിക്കറിയില്ല. ആരാണ് കണ്ണനെന്ന് ഇന്നെനിക്ക് തീരുമാനിച്ചു. ഞാൻ ബാബുവിന്റെ ചില ഫ്രണ്ട്സിനെ എല്ലാം കണ്ടിരുന്നു, ക്ലബിൽ അന്വേഷിച്ചു, ഒരു വിവരവുമില്ല. ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ ഹോട്ടൽ കിങ്സിൽ ഉണ്ടാവും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ആരോട് പണങ്ങളാ നീ ഇവിടെ നിൽക്കുന്നേ? എന്നേക്ക് വാ, തുടങ്ങുന്നേ. ഓ, അവന്റെ ഒരു പരിപ്പോ. വാടാ വിടടാ, വാടാ. ബാബു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്കിടയിലെ ഈ മത്സരം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. നിന്നെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എന്നും എവിടെയും നീ ജയിച്ചു കാണാൻ ആഗ്രഹിച്ചവനാണ് ഞാൻ. ചെറുപ്പം തൊട്ട് ഒരിക്കലും പിരിയാതെ മനസ്സുകൊണ്ട് അടുത്തും സ്നേഹിച്ചും വളർന്നവരാണ് നമ്മൾ. ഇത്ര പെട്ടെന്ന് നീ അത് മറന്നു കളഞ്ഞു, അതിലെനിക്ക് ദുഃഖമുള്ളു. എന്താ? ശാരദയുടെ തള്ളയാണ്. നിങ്ങൾ അവളെ എവിടേക്ക് അയച്ചത്? ശാരദ അവളുടെ വീട്ടിലേക്കാണ് ഇവിടുന്ന് പോയത്. എന്റെ അടുത്ത് വേലിറക്കരുത്. സാറിന് താല്പര്യമാണെങ്കിൽ അവളെ കൂടെ താമസിപ്പിച്ചു. പക്ഷേ ഞങ്ങളുമായുള്ള ബന്ധം വേർപെടുത്തി. നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം. അനാവശ്യം പറയാറാം. സാറേ, ശ്രമിക്കണ്ട. ആ പെണ്ണിന്റെ പെറ്റതല്ലേ ഇത്. എന്റെ നാരായണി എന്തുവഴി മേച്ചിൽ നിൽക്കുന്നു ചോദിക്കരി. എന്റെ മോളെവിടെ? എനിക്ക് അവളെ കാണണം. നിങ്ങൾ പറഞ്ഞു വിട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു, അവരുടെ കൂടെയാണ് ശാരദ അയച്ചത്. അയ്യോ, ഞാൻ ആരും പറഞ്ഞയച്ചില്ല. എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? അവരുടെ വിലാസമൊക്കെ വിശദമായി പിന്നെ പറയാം. മര്യാദക്ക് ആദ്യം പെണ്ണിനെ കാണി. ശാരദ ഇവിടെ. സാറേ, ഒന്ന് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഹലോ, എന്താ എന്റെ ഉദ്ദേശം? ഈ വീട് കയ്യേറാൻ പുറത്തിറങ്ങി. തനിക്ക് ചോദിക്കാനുള്ള പുറത്തുനിന്ന് ചോദിച്ചാൽ മതി. വേറെ വെച്ചു മുതലായി. രാജു, നീ അയാളോട് സംസാരിക്കണ്ട. മുതലാളി അങ്ങോട്ട് പോകുന്നു. ഒരാൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിലേ ശാരദ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തണം. എന്താണ് അവിടെ ബഹളം? എന്റെ മകൾ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് പരാതിയുണ്ട്. ശേഷി ഒന്ന് പരാതിപ്പെടും. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇടോ മുതലാളി, താൻ പോലീസിനെ കൊണ്ടോ നാക്കിയെന്ന് കരുതി രക്ഷപ്പെട്ടൊന്നും കരുതണ്ട. ശാരദ വീട്ടിലേക്ക് തന്നെയാണോ പോയത്? അതെ, അയലത്തെ വീട്ടിലൊക്കെ പോയി യാത്ര പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവൾ എങ്ങോട്ട് പോയി? തീരുമാനിക്കുക.
നാണയം വിശ്വനാഥ മുതലാളിയുടെ വീട്ടിൽ നിന്നും കൊല ചെയ്യപ്പെട്ട ശാരദയുടെ കുടുംബ സഹായനിധി. അജണ്ടയിൽപ്പെടുത്തിയില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ഇത്രയും ഗൗരവമുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്നത് തടഞ്ഞാൽ ഞാനതിന് വഴങ്ങില്ല. പതിനായിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ കമ്പനിയുടെ ചെയർമാനെ അസാൻമാർഗീയ നടപടികൾക്കും ക്രൂരമായ കൊലപാതകത്തിനും അറസ്റ്റ് ചെയ്തുകൊണ്ടു പോയാൽ ഈ സ്ഥാപനത്തിന്റെ ഗതി എന്തായിരിക്കും? നമ്മളെങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള ചില ഊഹാപോഹങ്ങളല്ലാതെ വിശ്വനാഥന്റെ പേരിൽ ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ വാദങ്ങൾ വക്കീൽ സാർ കോടതിയിൽ പറഞ്ഞാൽ മതി. തെളിവ് നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നില്ലേ? മറ്റുള്ളവർക്ക് റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത ഗതികളായി. നമ്മൾ ആരും പുണ്യവാളന്മാരല്ല. കാണാൻ കൊള്ളാവുന്ന ഒരു വേലക്കാരി പെണ്ണു, ഇടപഴകാനുള്ള അവസരം. ആണുങ്ങളാവുമ്പോ ഒളിവിലും മറവിലും ചില വീക്ക്നെസ്സുകളൊക്കെ കാണിച്ചെന്നിരിക്കും. എന്നാൽ ഇതങ്ങനെയല്ല. ബാബു പറഞ്ഞതുപോലെ നാട് മുഴുവൻ ഇണങ്ങിയിരിക്കും. സത്യഗ്രഹവും ഘോഷയാത്രയും സർവകക്ഷി സമ്മേളനവും. കണ്ടവനെ തോൽപ്പിച്ച് ജീവിക്കുന്ന ചില റൗഡികളും രാഷ്ട്രീയ ഭിക്ഷാന്തരികളുമാണ് പുറത്ത് പ്രക്ഷോഭം നടത്തുന്നത്. അവരുടെ ഭാഷയിൽ സത്യമറിയാതെ ഇവിടുത്തെ ഡയറക്ടർമാർ സംസാരിക്കരുത്. പ്രവൃത്തിയാവാം അല്ലേ? ഈ കേൾക്കുന്നത് മുഴുവൻ നുണയാണെന്ന് നിനക്ക് പറയാമോ? ചെയർമാന്റെ ഭാര്യ ഉണ്ടല്ലോ ഇവിടെ, അവർക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ തമ്പി, അനാവശ്യമായ ചർച്ച നമുക്കിവിടെ നിർത്താം. അജണ്ട പ്രകാരം അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് മിസ്റ്റർ ഭാസ്കരനാരല്ല തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ലീഗൽ അഡ്വൈസ് ആവശ്യമില്ല. എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞോട്ടെ. ഇനി ആരും ഒന്നും പറയണ്ട. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഞാൻ കാരണം തടസ്സപ്പെടുന്നു എന്നാണ് എല്ലാവരുടെ അഭിപ്രായമെങ്കിൽ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഈ നിലയിൽ ഇനി നാം ആദ്യമായി ചെയ്യേണ്ടത് ഒരു പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുകയാണ്. ഈ ചിറ്റ്ഫണ്ടിന്റെ സ്ഥാപകൻ യശശരീരനായ കരുണാകരന്റെ മകൻ ബാബുവിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ നിർദ്ദേശിക്കുന്നു. ഞാൻ അതിനെ പിന്താങ്ങുന്നു. യെസ് ബാബു. ഒരു കൊലയാളി ഈ വീട്ടിൽ താമസിക്കുന്നത് നിനക്ക് അപമാനമാണ്. നിന്റെ മകനും ഇല്ല, നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല, നിങ്ങൾ ആരും തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ബോർഡ് മീറ്റിംഗിൽ എന്നെ കൊലപാതകമാക്കി സംസാരിക്കുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നില്ലേ നീ? എന്തുകൊണ്ട് എതിർത്തില്ല? സത്യമറിയാവുന്ന നീ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഉച്ചത്തിൽ കുറ്റപ്പെടുത്തിയവരെക്കാൾ ശബ്ദമടക്കിയിരുന്ന നീയാണ് എന്നെ വേദനിപ്പിച്ചത്. അറിവ് കെട്ട ജനങ്ങൾ പറയുന്നത് സഹിക്കാവുന്നതേ ഉള്ളൂ. നീയും അവരുടെ കൂടെ ചേരുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. നിന്റെ മകനെ ചെയർമാനാക്കണമായിരുന്നെങ്കിൽ അതെന്നോട് തുറന്നു പറയാമായിരുന്നു.
ആ കസേര അവന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനുവേണ്ടി എന്നോട് ഇത്രയും കൂടുതൽ വേണമായിരുന്നു. 18 വർഷം നാം ഒരുമിച്ച് ജീവിച്ചു. നിന്റെ സ്നേഹവും വിശ്വാസവും മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാനിവിടെ കഴിയുന്നില്ല. അടിച്ചിറക്കുന്നതിന് മുൻപ് ഞാൻ പോയേക്കാം. സുമതി, ഇനി ഒന്നേ എനിക്ക് ബാക്കിയുള്ളൂ, എന്റെ അഭിമാനം. അത് കളയാൻ ഞാൻ ഒരുക്കമല്ല. അച്ഛനാ വീട്ടിൽ ഇറങ്ങിപ്പോന്നതിൽ എനിക്ക് പരാതിയില്ല. പക്ഷേ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സ്ഥാപനം ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. മോനെ, കമ്പനിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. എങ്കിൽ ഞാനും അങ്ങോട്ട് പോകുന്നില്ല. നീ പോണം. അവിടെയുള്ളത് ജനങ്ങളുടെ പണമാണ്. ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും മോഹം വളർത്തിയെടുത്ത പണം. അതിന്റെ വില ബാബുവിന് അറിയില്ല. അതുകൊണ്ടാണ് നീ പോണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്നെ നിർബന്ധിക്കരുത്. നീയും എന്നെ അനുസരിക്കില്ലേ? അച്ഛ, ഞാൻ പോവാം. അച്ഛ, ഈ 100,000 രൂപ നിക്ഷേപിക്കുന്നവർക്കെന്നുള്ളത് എന്ന വാചകം ചെറുതായി മതി. നഗരമധ്യത്തിൽ 5 സെന്റ് ഭൂമിയും സിംഗപ്പൂരിലേക്ക് ഒരു വിനോദയാത്രയും സൗജന്യം എന്നുള്ളത് വലുതായി കൊടുക്കണം. ഈ 30% പലിശ എന്നുള്ള വാചകം വളരെ വ്യക്തമായി കൊടുക്കണം. ശരി സാർ. 30% പലിശയും ഈ സൗജന്യവും കൂടെ എങ്ങനെയാ കൊടുക്കാൻ കഴിയുക? 5 സെന്റ് ഭൂമിക്ക് തന്നെ എന്ത് വിലയാവും? 100,000 രൂപ 10 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് പണം തിരിച്ചു കൊടുക്കണ്ടേ? ആ, അന്നുണ്ടായി കൊടുക്കും. ഈ പലിശ നിരക്കിൽ നാം പണം വായിക്കുന്നത് ശരിയല്ല. ഉപദേശമൊന്നും വേണ്ട. ഈ സ്ഥാപനം എങ്ങനെ നടത്തണം എന്ന് എനിക്കറിയാം. ഇവിടെ ജോലി ചെയ്യുന്നവർ ഞാൻ പറയുന്നതനുസരിച്ചാ മതി. ഒരു നല്ല കാര്യം ചെയ്യുന്നതിനാണോ ഈ തടസ്സം പറയുന്നത്? മുമ്പേ ഈ പദ്ധതി തുടങ്ങിയിരുന്നെങ്കിൽ നമുക്കിന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാകുമായിരുന്നു. അന്ന് ആ ബുദ്ധി ഉപയോഗിച്ചില്ല. എന്താ നോക്കി വെക്കുന്നത്? നാളെ പത്രത്തിൽ പരസ്യം വേണം. ശരി സാർ, പണം. അപ്പോഴേ, ഞാൻ വന്നത് ഒരു പ്രധാന ആവശ്യത്തിനാണ്. എനിക്ക് കുറച്ച് പണം വേണം, വൈറ്റ് മണി. എന്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ല, കണക്കിൽപ്പെടാത്ത പണം ഈ ഇടപാടിന് പറ്റില്ല. എത്ര രൂപ വേണം? ആദ്യം അതിന്റെ ആവശ്യം പറയാം. കേരള പ്ലാന്റേഴ്സ് അവരെ എസ്റ്റേറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള തർക്കമാണ്. ചുളു വിലയ്ക്ക് അത് കിട്ടും. 1.5 കോടി രൂപയുടെ വസ്തുവാണ്. 50 ലക്ഷത്തിന് അവർ തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ബ്ലാക്ക് മണി അവർ സ്വീകരിക്കില്ല. എന്റെ കയ്യിലാണെങ്കിൽ അതേ ഉള്ളൂ. എനിക്ക് ഉടനെ 30 ലക്ഷം രൂപ വേണം. 30 ലക്ഷം? എന്താ, എന്നെ വിശ്വാസമല്ലേ? അത്രയും കണക്കിൽപ്പെടാത്ത രൂപ ഞാൻ അങ്ങോട്ട് തരാം. അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഇവിടുന്ന് തരുന്ന തുകയ്ക്ക് എങ്ങനെ കണക്കെഴുതണം? മായ എന്റർപ്രൈസസിൽ ഡിപ്പോസിറ്റ് ചെയ്തെന്ന് കാണിച്ചേക്കണം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ശരി. മിസ്റ്റർ വിശ്വനാഥൻ, എന്താ നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയത്? എന്താ, അതിന് നിങ്ങളുടെ അനുവാദം വാങ്ങിക്കണായിരുന്നു. ഈ വീടും പുരോടും കൂടി കുത്തിപ്പൊളിക്കാനാണെങ്കിൽ നോക്കണം, വല്ല ശവവും കിട്ടുമെന്ന്. ക്ഷോഭിക്കരുത്. ഉള്ള തെളിവുകൾ വെച്ച് ശാരദക്കൊലക്കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. എങ്കിൽ അറസ്റ്റ് ചെയ്യണം. കൊലക്കുറ്റം ചുമത്തി ജയിലിലടക്കിയ തൂക്കിക്കൊല്ലുക ചെയ്യണം. ജയിലിലടക്കുന്നതും തൂക്കിക്കൊല്ലുന്നതും പോലീസിന്റെ അധികാര പരിധിയിൽപ്പെട്ടതല്ല. ഇൻസ്പെക്ടർ, എന്താണിത്? അല്ലെങ്കിൽ തന്നെ സ്വസ്ഥത വച്ചിരിക്കുന്ന ഒരാളെ ഇങ്ങനെ ചിത്രപടം ചെയ്യുന്നത് ശരിയാണോ? അല്പം മനുഷ്യത്വം കാണിക്കുന്നു. ദയവായി ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. ഈ കേസിനെ കുറിച്ച് നടക്കുന്ന കോലാഹലങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? പോലീസ് കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കുകയാണെന്ന് പത്രങ്ങൾ മുഖപ്രസംഗം എഴുതുന്നു. അസംബ്ലിയിൽ ചോദ്യം വരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ വരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതിനിവിടെ ആരെന്ത് വിളിച്ചു? മിസ്റ്റർ വിശ്വനാഥൻ, യു ആർ എ സസ്പെക്ട് ഇൻ എ മർഡർ കേസ്. മേലിൽ നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുകയാണെങ്കിൽ സ്റ്റേഷൻ അറിയിച്ചേ പോകാവൂ. അപ്പോഴേ ഈ
നാണയക്കാരോട് വാങ്ങിച്ച കാശ് കൊണ്ട് നമ്മൾ എസ്റ്റേറ്റാ വാങ്ങിക്കാൻ പോകുന്നത്? എസ്റ്റേറ്റോ? എടാ മരമണ്ടൂസ, ആ പണം അവന്മാരുടെ അടിത്തറ ഇളക്കാനാണ് ഞാൻ വാങ്ങിച്ചത്, എന്റെ വാശി തീർക്കാൻ. ഒരു മാസത്തിനുള്ളിൽ ഓട്ടത്തോണി പോലെ നാണയം മുങ്ങിപ്പോകുന്നത് നീ കണ്ടോ? കൂട്ടത്തിൽ നമ്മുടെ മോള് മുങ്ങിപ്പോകുന്നു, സൂക്ഷിച്ചോണം. അവളെന്തിനു മുങ്ങണം? ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിന്റെ വരുംകാല ഭർത്താവല്ലയോ അവൻ. ആ ബാബു ഭർത്താവ്, ആ തെണ്ടിക്ക് അവളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും, നീ കഴിഞ്ഞോ? സാർ തന്നെ അല്ലേ അങ്ങനെ പറഞ്ഞത്? അറ്റ കൈക്ക് ആ വിശ്വനാഥനെ പുകച്ച് പുറത്തിയാടിക്കാനായി ആ പയ്യന് ഉപകരിക്കുമെന്ന് കരുതി ഞാൻ അവനെ മോഹിപ്പിച്ചതല്ലേ. ഓ, ഇനി നീ ഒരു കാര്യം ചെയ്യണം, നാണയം പൊട്ടിയെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കണം. ചിത്തി പിടിച്ചവനും ചേർന്നവനും പണം അടയ്ക്കരുത്. ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർ മുഴുവൻ സംഖ്യയും തിരിച്ചെടുക്കണം. ഒരു റൺ അത് നമുക്കുണ്ടാക്കണം. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ പോയിക്കും, അത് കഴിഞ്ഞേ നീ പഠിക്കാത്ത കയറാവും. എന്താ മുതലാളി, തന്റെ മോളെ നിക്കാവ് ഉറപ്പിച്ചിട്ടാണ് ഞമ്മൾ ഇവിടെ പണത്തിന് വന്നത്. ഒരുപാട് നടത്തിച്ചതിന് ശേഷം ഇന്നലെ ഇവിടുന്ന് തന്നതായി കടലാസ്. ഇത് വെറും കടലാസ് അല്ല, ചെക്കാണ്. ഇത് ബാങ്കിൽ കൊടുത്ത പണം കിട്ടും. ബാങ്കിൽ നിന്നാ ഞമ്മൾ വരുന്നത്, അവർ പണം തരില്ല. ഈ ചെക്ക് സ്റ്റോപ്പ് പേയ്മെന്റ് ചെയ്തിരിക്കുകയാണ്. വൈ ദേർ ഇസ് നോ മണി ഇൻ ദി ബാങ്ക്. എഴുത്തും വായന അറിയില്ല എന്ന് കരുതി നിങ്ങൾ നമ്മളെ കളിപ്പിക്കരുത്. അന്റെ മോളെ നിക്കാറ നാളെ, ഞമ്മക്കിന് പണം കിട്ടണം. ബാങ്കിൽ നിന്ന് മടങ്ങിയ ചെക്കാണിത്. പാർട്ടിയോട് എന്ന് സമാധാനം പറയണം. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയൂ. നാളെ അയാളുടെ മകളുടെ കല്യാണമാണ്, ഇന്ന് അയാൾക്ക് പണം കൊടുക്കണം. പണം വേണ്ടേ കൊടുക്കാൻ? ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്തു? എനിക്ക് ഇഷ്ടമുള്ള ചെയ്തു. കാലാവധി കഴിഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അയാൾ ചോദിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ സർക്കാസ്റ്റിക് കമന്റ്സ്. പിന്നെ ആരോട് പറയണം? യു ഗെറ്റ് ഔട്ട്. മായ എന്റർപ്രൈസസിലെ മിസ്റ്റർ തമ്പിക്ക് ബാബു സാർ 30 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പണത്തിന് പെട്ടെന്ന് ഷോർട്ട് വരാൻ കാരണം അതാണ്. 30 ലക്ഷം രൂപയോ? തമ്പിക്ക് എന്തിനാ പണം കൊടുത്തത്? എനിക്കറിയില്ല സാർ. സിറ്റി ഇടപാടുകാർക്ക് സമയത്തിന് പണം കൊടുത്തില്ലെങ്കിൽ കമ്പനിയിലുള്ള വിശ്വാസം നശിച്ചു. അങ്ങനെ വന്നാൽ ആരും ഡെപ്പോസിറ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല, കമ്പനിയോട് കടപ്പെട്ടവർ പോലും ചില്ലിക്കാശ് അടക്കില്ല. അത് തുടങ്ങിക്കഴിഞ്ഞു സാർ. ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല. കമ്പനി പൊട്ടാൻ പോകുന്നുവെന്ന് പുറത്ത് സംസാരമുണ്ട്. നമ്മുടെ സ്റ്റാഫോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഉടൻ എന്തെങ്കിലും ചെയ്യണം സാർ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇല്ലെങ്കിൽ കുഴപ്പമാണ് സാർ. ക്യാഷ് കൊണ്ടുവരാൻ ആള് ബാങ്കിൽ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. മണി 2.5 കഴിഞ്ഞില്ലേ, ഇനി ഏതാ ബാങ്ക്? ഒരു ചകലൊന്ന് നീങ്ങി തന്നേനെ, ഇതെന്ത് മനസ്സിലാ? ഇങ്ങനെ വാങ്ങിക്കുന്നേ, ഞാൻ എന്റെ രൂപ ഒന്ന് മേടിച്ചു. രൂപ എണ്ണി വെച്ചിരിക്കുക. രാവിലെ മുതൽ വന്നിട്ടുണ്ട്. എവിടെന്നെങ്കിലും രൂപ വാങ്ങിച്ച് ഈ നിൽക്കുന്ന ഒരു അയച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. അവർ ബഹളം വെക്കുന്നു. ഞാൻ പറഞ്ഞതായി ഉടനെ വരാം. അതുവരെ നിങ്ങൾ വരെ ഒന്ന് കൺട്രോൾ ചെയ്യും. ചിട്ടി കമ്പനി പൊളിയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. അതിന് ജനങ്ങൾ ക്ഷോഭിക്കുകയും ബഹളം വെക്കുകയും ചെയ്തിട്ട് എന്നാ കാര്യം? പോക്കൃത്രം കാണിച്ച ചില്ലിക്കാശ് കിട്ടുകയില്ലെന്ന് അവന്മാരോട് പറഞ്ഞത്. പിന്നെ കേസും കോടതിയാവുമ്പോഴല്ലേ, അത് നമുക്ക് അവിടെ വെച്ച് കാണാം. കൂടിയാൽ സർക്കാർ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയായിരിക്കും, അല്ലാതെ തലയൊന്നും വെട്ടുകയല്ല. ബാബു ധൈര്യമായിട്ട് പോ. അയ്യോ, അത് പറ്റില്ല. അവർക്ക് പണം കൊടുക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കണം. ബാബുന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. അങ്കിൾ അന്ന് വാങ്ങിച്ച പണം കിട്ടിയാൽ? അത് 10 വർഷത്തേക്കെന്നും പറഞ്ഞല്ലേ ബാബു എനിക്ക് തന്നത്. ആ പണം അന്ന് തന്നെ ഞാൻ എസ്റ്റേറ്റുകാർക്ക് അഡ്വാൻസ് ആയി കൊടുത്തു. അന്ന് ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. തൽക്കാലം അതെങ്കിലും തരൂ. ഇല്ല, കുഴപ്പമാണ്. അപ്പോ ഈ വീട്ടിൽ നടന്ന കുഴപ്പങ്ങളൊന്നും ബാബു അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു റെയ്ഡ് നടന്നു. ഉള്ളയിടത്തോളം പണം അവരെടുത്തുകൊണ്ട് പോയി. നാണക്കേടാണെന്ന് കരുതിയാ
ഇതുവരെ ഞാൻ അത് ആരോടും പറയാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴീ വീട്ടിൽ കറുപ്പായിട്ടും വെളുപ്പായിട്ടും ഒരു നയാപൈസ ഇല്ല. കുറച്ച് പണം ബാബുവിനോട് ചോദിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ നിലയിൽ നീ ഇവിടെ വന്ന് കയറിയത്. മറ്റു വല്ലവരോടും പോയി അന്വേഷിക്കും, സമയം കളയണ്ട. അപ്പം ഞാൻ ഇറങ്ങട്ടെ? അതാ നല്ലത്. മോൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവറ്റകൾ ഇവിടെ വന്ന് അക്രമം കാണിച്ചെന്ന് വരും. ഏതായാലും സൂക്ഷിപ്പോളൂ, കാറിലല്ലേ വന്നത്, തല പുറത്ത് കാണിക്കണ്ട. ബാബു, ബാബു, ഇവിടെ റെയ്ഡ് നടന്നെന്നും ബ്ലാക്ക് മണി പിടിച്ചെടുത്തെന്നും പറഞ്ഞത് മുഴുവൻ നുണയാണ്. ബാബുവിനോട് പണം വാങ്ങിയത് എസ്റ്റേറ്റുകാർക്ക് കൊടുക്കാനല്ല, നിങ്ങളെ ചതിക്കാനാണ്. അരുത്, വഴക്കുണ്ടാക്കിയാൽ ഒരിക്കലും ആ പണം തിരിച്ചു കിട്ടില്ല. മയത്തിൽ വേണോ അത് വാങ്ങിക്കാൻ? മായയ്ക്ക് എന്റെ വിഷമം അറിയില്ല. അറിയാം. തൽക്കാലം മറ്റെവിടുന്നെങ്കിലും പണം ഉണ്ടാക്കി കാര്യം സാധിക്്കൂ. ബാബു സാർ പോയിട്ട് ഇനിയും വന്നില്ല, ഇവിടെ ആകെ കുഴപ്പമാണ്. ഇവര് നമ്മളെ പറ്റിക്കുക എന്നാ തോന്നണേ. ജീവന്മാരായി കാശുകാരില്ല, അപ്പൊ ഈ ചിട്ടി കമ്പനി പൊട്ടിന്ന് പറഞ്ഞ് നേരാ. നമ്മളെ കാശ് തരാതെ ഒരിത്തനെയും ജീവനോടെ നമ്മൾ പുറത്തേക്ക് വിടില്ല. അല്ല, നമ്മൾ ആരെ കാത്തായി നിൽക്കണേ? ഈ പറഞ്ഞുള്ളതാണോ? നമ്മുടെ കാശ് ഇവർ തരത്തില്ലേ? അവിടെ നിൽക്കി ബാങ്കിൽ നിന്ന് പണം കൊണ്ടിരുന്നെന്ന് പറഞ്ഞ് നമ്മളിവിടെ നിർത്തിയത്. ഞങ്ങൾക്ക് പണം ഇപ്പൊ കിട്ടണം. നാട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വെട്ടി വാങ്ങി എങ്ങനെ ഊതി വീർത്തിരിക്കുന്നത്? ഒന്ന് മാറിക്കും പ്ലീസ്. എങ്ങോട്ട് മാറാൻ? എന്റെ വെട്ടുകാരൻ തേടി. അവൻ മുങ്ങിയിരിക്കുക. നമ്മളെ കാശ് കിട്ടാതെ നമ്മൾ പോവില്ല. ചുമ്മാ അങ്ങനെ വിടാനും പോകുന്നില്ല. അത് വരട്ടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. നീ കാശ് വെച്ചിട്ട് വർത്താനം പറയണോ? എന്താ അവളും മുണ്ടാത്തെ? സമാധാനം പറയും. ഏ മെമ്പർമാരെ, കണ്ടവന്റെ പടിതോറും മീൻകുട്ട ചുമന്നുണ്ടാക്കിയ കാശാടി ഞാൻ ഇവിടെ കൊണ്ടുപോയത്. അത് നീ പറ്റിച്ചെടുത്താൽ ദൈവം തമ്പുരാൻ പൊറുക്കില്ല. പണം കിട്ടിയോ? എന്നെ അറിയാവുന്ന ഭാസ്കരൻ ചേട്ടനാണ് ഈ പറയുന്നത്. നാട്ടുകാരുടെ പണം ധൂർത്തടിച്ചപ്പോൾ നിങ്ങൾ എന്താ ഉപദേശം ചോദിച്ചില്ലല്ലോ? നിങ്ങളെ മിടുക്കൊണ്ടാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത് നിങ്ങൾ കരുതി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അമ്മയും മകനും ഓർത്തില്ലല്ലോ. ആ നന്ദി കണ്ട് കൂട്ടി നിൽക്കാത്തവരെ നിങ്ങൾ ശത്രുക്കളായിട്ട് കരുതി. എന്നെയാണ് കൂട്ടത്തിലപ്പെടുത്തിയത്? ഞാൻ ഭാസ്കരൻ ചേട്ടനെ ഒരിക്കലും ശത്രുവായി കണ്ടിട്ടില്ല. നിങ്ങളുടെ മകനെ എങ്ങനെ പറയോ? ചോദിക്ക. ചേട്ടൻ ഇവനോട് ക്ഷമിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഇല്ല, എല്ലാം പിടിച്ചടക്കിയെന്ന് അഹങ്കരിച്ച നിങ്ങൾക്ക് ശിക്ഷയാണ്. മകനെ അധികാരത്തിലേറ്റാൻ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ഇത് അനുഭവിക്കണം. ചേട്ടാ, ശവത്തിൽ കുത്തരുത്, ഞാൻ തെറ്റുകാരിയാണെന്ന് എനിക്കറിയാം. അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് തിരുത്താനാണ് ഭാവമെങ്കിൽ വിശ്വനാഥനെ കണ്ട് മാത്രം അപേക്ഷിക്കണം. കത്ത് ശിവായി വീട്ടിൽ കൊണ്ടുവരുമ്പോ ഭാഗ്യത്തിന് അവളുടെ തള്ള വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഈ വിവരം നാട് മുഴുവൻ പാട്ടാകുമായിരുന്നു. എന്താ ശാരദ ജീവിച്ചിരപ്പെട്ടത്? ഏത് ശാരദ? വിശ്വനാഥൻ മുതലാളി കൊല ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ശാരദ. അപ്പൊ അവളെ കൊന്നിട്ടില്ലേ? ഇല്ലെന്ന്. ശ്രീവാദ എസ്റ്റേറ്റിൽ അവൾ ജോലിക്ക് നിൽക്കുക. ആ വിവരത്തിന് അവൾ അമ്മയ്ക്കെഴുതിയ കത്തായത്. ശത്തെന്ന് പറഞ്ഞവൾ ജീവനോടെ തിരിച്ചു വന്നാൽ എന്റെ കാര്യമാ കുഴപ്പത്തിലാകുന്നത്? നാട്ടുകാരെന്നെ വെറുതെ വിടുമോ? പോലീസും സാർ തന്നെ പറയണം ഞാൻ എന്താ ചെയ്യുന്നത്. എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ഈ പൊല്ലാപ്പിനെല്ലാം കാരണക്കാരൻ സാറല്ലേ? അനാവശ്യം പറയരുത്. അവള് ചത്തെന്നും പറഞ്ഞ് ആദ്യം സമരം തുടങ്ങിയ സാറല്ലേ? അതൊരു ഒത്തീർപ്പിലെത്തിക്കാൻ സാറ് സമ്മതിച്ചോ? പിന്നെ മന്ത്രിക്ക് കമ്പി അടിച്ചതും
ടി കമ്പനി പിക്കറ്റ് ചെയ്യിപ്പിച്ചു. ആർക്കും അതിർത്ത് സാറിങ് വന്നാട്ടെ. സാറേ, നമ്മൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ടുണ്ട്. ഇല്ലേ കൂടെ ഭാർഗവനെ പിണക്കുന്ന ബുദ്ധിയല്ല, അവനെ പ്രേരിപ്പിച്ച് സമരം സംഘടിപ്പിച്ച് നമ്മളാണെന്ന് ഭാർഗവൻ പറയും. സാറ് കുറച്ച് രൂപയും കിടത്തി. എത്ര രൂപ? 5000 രൂപയാണ് അവൻ ചോദിക്കുന്നത്. 5000 രൂപ? ആ പെണ്ണ് തിരിച്ചു വന്നാ നമ്മൾ നാറും. അത് ഒഴിവാക്കാനാ? എടോ ഭാർഗവ, എന്താ തന്റെ പ്ലാൻ? നേരെ ശ്രീവാദ എസ്റ്റേറ്റിൽ പോയി അവളെ പോക്കണം. എന്നിട്ട് രഹസ്യമായി എവിടെയെങ്കിലും താമസിപ്പിക്കണം. എടോ അത് ആപത്താണ്. അവള് ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മുടെ തലവേദന മാറില്ല. പിന്നെന്താ ചെയ്യാ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവളെ തട്ടുക. ഇല്ലെങ്കിൽ നാട്ടുകാർ ആദ്യം തന്നെ തട്ടും. നീ തിരിച്ചു വന്നതിൽ സന്തോഷമേ ഉള്ളൂ. ചേട്ടാ, എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയവളാണ് ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് മുഴുവൻ തിരിച്ചു കിട്ടി. ഇല്ല സുമതി, ആ സ്ഥാപനം നശിച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങളെ ബാധിച്ചു. അവരുടെ നഷ്ടം നികത്താതെ നമുക്കൊരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കില്ല. അത് വീട്ടെടുക്കണം. സുമതി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഇല്ല, ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. നേരോ ബാബുനെ വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെ? ശ്രീപാദ എസ്റ്റേറ്റ്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയില്ല. രാജുവിനെങ്കിലും കണ്ടു പറയൂ. ശരി. രാജു? രാജു ഇവിടെ ഇല്ല മോളെ, പുറത്തുപോയി. ആന്റി എങ്ങനെ ഇവിടെ എത്തിയെന്നാവല്ലേ? മോള് വരൂ. ഇല്ല, ശാരദ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ വേലക്കാരി. എവിടെ? ശ്രീപാദ എസ്റ്റേറ്റിൽ. രാജു വന്നാൽ ഉടനെ അങ്ങോട്ട് വരാൻ പറയണം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇല്ലെങ്കിൽ പിന്നെ അവളെ കാണാൻ പറ്റില്ലെന്ന് വരും. എത്ര കുടിക്കുന്നതിനും ഞാനെതിരും, പക്ഷേ നമ്മളൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടവരാണ് എന്നോർക്കണം. അതോർത്ത് വേണം കഴിക്കാൻ. അത് വേണ്ട, ഓരോ റൗണ്ട് കൂടി ആകാം. അതിനിടയ്ക്ക് ഭാർഗവൻ പ്ലാന്തറാ. ആദ്യം ആളെ കാണുക, പിന്നെ അവിടുത്തെ സൗകര്യം പോലെ. അതാണ് അവള് പറഞ്ഞ പേര്. കിട്ടോ, പണിയാ നീ ചെയ്തത്? ആരെയും ദ്രോഹിക്കണമെന്ന് കരുതിയല്ല കുഞ്ഞി ഞാനിങ്ങോട്ട് പോയത്. എന്റെ വീട്ടിലേക്ക് പോയാൽ രക്ഷയില്ലെന്ന് കരുതി കൊച്ചമ്മയോട് നുണ പറഞ്ഞ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നീ മരിച്ചില്ലെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവര് ഇനി വെറുതെ ഇരിക്കുമോ? അവരിവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വരൂ എന്റെ കുഞ്ഞി. വരാൻ ഇല്ലെങ്കിൽ നിനക്ക് ആപത്താണ്. വരൂ.
വാങ്ങിച്ച പണം ഉടനെ മടക്കിത്തരണം. ഏത് പണം? നിനക്കറിയില്ലേ? എനിക്കറിയില്ല. ഇല്ലേ? ആ പണം തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും. ആ പണം മുഴുവൻ ഇവിടെയുണ്ട്. ഇതാ താക്കോൽ. നിങ്ങളുടെ പണം ഞാൻ തരും. ആ കാറിലിരിക്കുന്ന ബാഗുകളും എടുക്കും. ഇൻസ്പെക്ടർ, ഒരു ശവം തോണ്ടിയെടുക്കാൻ നാട് നീളെ നിങ്ങൾ തിരഞ്ഞുനടന്നില്ലേ? ആ ശാരദയുടെ ജീവനോടെ ബാക്കി ഇവര് പറയും. ഇനി നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യണോ? നടക്കൂ. 35 കൊല്ലം നല്ല നിലയിൽ പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിന് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ഇരട്ടി ആസ്തിയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. ഇത് അറസ്റ്റിലുള്ളതെന്നാണോ? ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള പണം ഇവിടെയുണ്ട്. ബഹളം ഉണ്ടാക്കാതെ ശാന്തരായി ഒന്ന് വാങ്ങിക്കൊണ്ടു പോവുക. എന്നാൽ വേദനയുടെ ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ജനങ്ങൾക്ക് ഈ കമ്പനിയുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ മൂലധനം. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരോ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ വന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ഈ സ്ഥാപനം തുടർന്ന് നടത്തണമോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി പണം വേണ്ടി അവർ വരിക, ആവശ്യക്കാർ മുന്നോട്ട് വരിക.